എന്റെ പിതാവായ മിഖേലിനെ മരണം വന്നു വിളിച്ചു. ഞാനൊഴികെ എല്ലാവരും ഉണ്ടായിരുന്നു, ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും. അപ്പനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന വിരൂണിയും ബക്കച്ചനും വരെ. അന്ത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡൽഹിയിൽ നിന്നെത്തിയത്. സ്വത്തിനു വേണ്ടി എന്നും വഴക്കുണ്ടാക്കിയെന്ന ജെയിംസ് അലിയും അപ്പന്റെ വേർപാടിന് ശേഷം അത് തുടർന്നു. തോമസ് അലിയനും അതിൽ പങ്കുചേർന്നു. ഇതിനെല്ലാം പുറമെ ബക്കച്ചനും അപ്പനെ കൊന്നതാണെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. ആ സമയത്താണ് എന്റെ സ്നേഹിതയായ ലേഖ ഡൽഹിയിൽ നിന്നെത്തിയത്. ഒരു ദിവസം ഞാൻ സത്യം പറഞ്ഞു, അപ്പന്റെ മരണം കൊലപാതകമാണെന്ന്. കലഹത്തിന് വന്ന വക്കച്ചനെ ലോറൻസ് ആയിരുന്നു നേരിടേണ്ടി വന്നു. വക്കച്ചനെ കുത്തേറ്റു. ആശുപത്രി വെച്ച് അവൻ സത്യം തുറന്നു പറഞ്ഞു. വക്കച്ചന് കുറച്ച് നിലം കൊടുക്കാൻ അപ്പനെ ആശിച്ചിരുന്നു. ആ സ്ഥലമാകട്ടെ ശാന്തമനേഴ്സിന്റെ പേരിലായിരുന്നു. അത് തിരിച്ചു ചോദിച്ചപ്പോഴാണ് ശാന്തമനേഴ്സ് അപ്പന് വിഷം കൊടുത്തത്. തിരിച്ചറിവിന്റെ ഏതോ സന്ധിയിൽ വക്കച്ചനത് ചെയ്തു. ശാന്തമനേഴ്സിനെ അവൻ കൊന്നു. കുറ്റബോധം നിറഞ്ഞ വഴികളുമായി അവൻ നടന്നു. ദുരന്തങ്ങൾ മിഖേൽ തറവാടിനെ പിടിവിടാതെ കൂടുന്ന കാലമായിരുന്നു. ജെയിംസ് അലീൻ ആത്മഹത്യ ചെയ്തു. സൂസന്നെ ചേച്ചിയുടെ തോരാത്ത മിഴികൾ എന്നെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തി. ശിഥിലമായ തറവാടിനുള്ളിൽ തകർന്നു നിൽക്കുമ്പോഴാണ് ഡൽഹിയിലേക്ക് മടങ്ങാനുള്ള വിളിയുമായി ലേഖ വന്നത്. അവളെ ഞാൻ വേദനയോട് പറഞ്ഞയച്ചു. മടങ്ങാൻ എനിക്കായില്ല. അപ്പൻ പകുത്തു നിന്ന കടമകളുടെ മാറാപ്പ് എങ്ങനെ ഞാൻ കൈവിട്ടുകളയും? ഇരുട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യാശയുടെ കിരണം എന്നെ തൊട്ടു വിളിച്ചു. പിറവിയുടെ പ്രതീക്ഷകൾ കൈക്കുഞ്ഞിന്റെ നിലവിളിയായി. മോനെ, അപ്പൻ നിന്നാടൊരു കാര്യം പറയാനുണ്ട്. എല്ലാരെയും ഒന്നും അറിയിക്കാണ്ടൊരു നിലയിലെത്തിച്ചു. അപ്പന് വിഷമം അതല്ല, ലിസയുടെയും സൂസന്റെയും കാര്യം ഓർക്കുമ്പോഴാണ്. അപ്പന്റെ സ്ഥിതി നിനക്കറിയാമല്ല. ആവതുള്ള കാലത്തോളം അപ്പൻ എല്ലാ കാര്യങ്ങളും നോക്കി. അവരുടെ കാര്യത്തിൽ നിനക്കൊരു കണ്ണു വേണം. അപ്പൻ ഇനി അതേ കാലം ഇല്ല കേട്ടാ. മോനെ അലോഷി, നീ ഈ കുടുംബത്തിന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം. മനസ്സിലാവുന്നുണ്ടാ? അപ്പാ, ചേട്ടന്മാരുള്ളപ്പോ മൂത്തവളുടെ കാര്യമൊന്നും നീ എന്നാണ് പറയണ്ട. എന്റെ മക്കളെയെല്ലാം എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് വിശ്വാസം നിന്നെയാണ് കേട്ട. അപ്പൻ എന്തീ പറയുന്നേ? ഈ മണ്ണിന്റെ സ്വത്തിന്റെ കാര്യത്തിൽ എനിക്കൊട്ടും താല്പര്യമില്ല. പിന്നെ സ്വത്ത് തീർക്കം വഴക്ക് എനിക്ക് വയ്യപ്പ. അതാണ് നിന്റെ കുഴപ്പം. മോനെ, മണ്ണി നിൽക്കിടത്തോളം കാലം മനുഷ്യന്മാരിതെല്ലാം നോക്കണം കേട്ടാ. നിലത്ത് തലകുത്തുമ്പോഴും പോണത് മണ്ണിലായിട്ട് തന്നെയാണ്. അപ്പാ, എനിക്ക് വയ്യാത്ത കാര്യത്തിന് അപ്പൻ എന്തിനെങ്ങനെ നിർബന്ധിക്കുന്നേ? അലോഷി, അപ്പന് മോനെ വിശ്വാസമുണ്ടെന്ന് മാത്രം കരുതിയാ മതി. ഓരോരുത്തർക്ക് ഓരോന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പന് ചെയ്യാനുള്ളത് അപ്പൻ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങള്
നീയാണ് നോക്കേണ്ടത്. അപ്പ കഴിയുമെങ്കിൽ എന്നെ ഇതിന്ന് ഒഴിവാക്കണം. മോന്റെ തോളില് അപ്പം വലിയ ഭാരമാണ് വെക്കണത്. എന്റെ മോൻ അപ്പനെ ശവിക്കല്ലേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുഞ്ഞിനെ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. കാലത്തെ രണ്ടെണ്ണം വിടാണ്ടെങ്ങനെയാണ് മനുഷ്യന്റെ മുഖത്ത് നോക്കുന്നത്? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് മുങ്ങിയാലേ. ഇപ്പൊ എങ്ങോട്ട് മുങ്ങണ്ട, തങ്ങച്ചേട്ടാ അളിയന്റെ വീട്ടുകാരും കണ്ടില്ലല്ലോ. എന്താണ് കൊച്ചിന്റെ അപ്പന്റെ ആൾക്കാരാണല്ലോ മെയിൻ ആയിട്ട് വരേണ്ടത്. ആ അലോഷി തലവട്ടത് ചിലപ്പോ അവർക്ക് പിടിച്ചു കാണൂല. പിടിച്ചില്ല ഞാൻ അങ്ങോട്ട് തുപ്പിക്കളയട്ടെ. ലോറൻസ് ഇതത്ര നിസ്സാരമൊന്നുമല്ല. കണക്കിന് അളിയന്റെ വീട്ടുകാർക്ക് തലതൊടാൻ അവകാശം. അല്ല അതിപ്പോ ലിസയുടെ നിർബന്ധമായിരുന്നല്ല അലോഷി തലവട്ടൊന്ന്. ആ വിവരം തോമസ് നായരോട് ഉമ്മ ആദ്യമേ പറഞ്ഞാണല്ലോ. പിന്നെന്താണ്? എന്റെ ചേട്ടാ അളിയന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. ഇതിപ്പം വലിയ വഴക്കാവും. അല്ലേലും അവരുടെ കുടുംബക്കാരണം കേട്ട ജാതികളാണ്. അത് ശരിയാണ്, അവർക്ക് വഴക്കുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. വെറുതെ ഒന്നും വിശദിച്ചാൽ മതി. അപ്പൊ തുടങ്ങും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എടാ പരിഞ്ഞപ്പ ഒരെണ്ണം വിടണോ? ഓ ആ കാലം പോയി. കുഞ്ഞിന്റെ മാമോ ചെങ്ങളൊന്ന് മര്യാദ കാണത്തണമെന്നുണ്ടായിരുന്നു. കൊച്ചളിയ ദേ ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത് കേട്ടാ. സംഗതി നിങ്ങളുടെ കുടുംബക്കാർ പങ്കെടുത്തില്ലായിരിക്കും. അതിനിപ്പോ ഞങ്ങ എന്ത് വഴിച്ച്? എന്റെ അഭിപ്രായത്തിൽ ഈ മാമോയിസ കലക്കി. ഇത്രയും കലക്കനൊരു പരിപാടി ഈ കുടുംബത്തെ നടത്തിയിട്ടില്ല. കുടുംബത്തിന്റെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാലേ മനുഷ്യൻ നാറുവേ. നാറാൻ വേണ്ടി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എടി സൂസനെ, അവിടെ ആങ്ങളമാര് തുടങ്ങിയിട്ടുണ്ട് മേളം. ആ കള്ളും കുപ്പിക്ക് പോയപ്പോ തന്നെ കരുതി ഇന്ന് തല്ലിപ്പിരിയൊന്ന്. ഇവക്കട ആളാണ് വല്യേട്ടൻ വിടുക. ആ ആരെന്ത് പറഞ്ഞാലും പഴി വല്യേട്ടനാണല്ലേ. ഇവിടെ ഒരാൾക്ക് കെട്ടിയാനെ പറഞ്ഞപ്പോ ചോദിക്കണ കണ്ട. എടി സൂസനെ, അലോഷിയുടെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ പറയടി. എന്റെ പൊന്നേച്ചി ഞാനില്ല, എല്ലാത്തിനും ഭ്രാന്താണ്. തറവാട്ടുകാര് കാരണവരെ കുഴിയുന്നോണ്ടെടുത്ത് പരിചയവെച്ച ആൾക്കാരല്ലയോ. മഹത്വം എന്നോട് പറയലേ തോമസ് അലീനെ ഇവിടെ നിർത്തണം. എല്ലാവരും എന്ത് സഹിക്കുന്ന വരുന്നുണ്ട എനിക്കറിയാം. കാര്യം വന്നപ്പോ നിങ്ങൾ ഒറ്റക്കെട്ട്. പെങ്ങന്മാര് അവരുടെ ആണുങ്ങൾ ശത്രുക്കളല്ലയോ. ആണുങ്ങളാ? അതാരാണാവോ അറിയത്തില്ലയോ. കാണിച്ചു തരാം, സമയാവട്ടു വാ. നീ എപ്പോഴാണാവോ സമയാവണത്? ഒന്ന് ചുമ്മാരി എന്റെ കൊച്ചളിയോ. പെണ്ണു വീട്ടിൽ കയറി വന്ന് നിലവുംപറമ്പും ചോദിക്കണോനെ ആണാണെന്ന് പറയാൻ എന്നെ കിട്ടൂല കേട്ടാ. ഓ വാ, നിലവുംപറമ്പും പെങ്ങന്മാർക്ക് കൊടുക്കുന്നതല്ലേ വിഷമമുള്ളൂ. നാട്ടുകാരാണ് പോയിക്കുന്ന വിഷമമൊന്നുമില്ലല്ലോ. നാട്ടുകാർ അതാരാണാവോ? ആ അങ്ങനെ വഴിക്ക് വാ, അറിയാൻ മേലെ പറഞ്ഞു തരാം. മിഖായലിന്റെ സ്വത്താണ് പോയിക്കുന്ന നമ്മുടെ പുത്തമ്പള്ളിക്കാരല്ലയോ. അതെങ്ങനെയാ? ഏത് വകയില്? എരണം കെട്ടവന്റെ മുതൽ നാണം കെട്ടവൻ നിന്ന് കേട്ടിട്ടില്ലേ. അതായത് മിഖായലിന്റെ സ്വത്ത് എങ്ങനെ പുത്തമ്പള്ളി ഈശോന്റെ കയ്യിലായി? ഈ നിൽക്കുന്ന മക്കൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തന്തയ്ക്കും മക്കൾക്ക് അല്പമെങ്കിലും ആണത്തം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ആണത്തത്തിന്റെ കാര്യമൊന്നും താൻ വിളമ്പാൻ നിൽക്കണ്ട. ആ കഥയൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ളതാണ്. മതി, നിർത്ത്. താൻ എന്നെ പറഞ്ഞു കേട്ടത്? ആണോ തോമാസെ വെറുതെ പല്ലട കുത്തി വളപ്പിക്കരുത് കേട്ടാ. എടാ നിന്റെ പെങ്ങളൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതും നിന്റെ ഇളയമേനെ കിണറ്റി തള്ളിയിട്ട് വന്ന കഥയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓ എന്നാലും കണ്ട പെണ്ണുങ്ങൾക്ക് നിലവുംപറമ്പ് എഴുതി കൊടുത്ത് കാര്യം സാഹചര്യം വേറെ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് നിന്റെ തന്തക്കുത്തൊടിച്ചിട്ടുണ്ട്. നാട്ടിലും മുഴുവൻ കൊച്ചുങ്ങൾ ഉണ്ടാക്കിയും വെച്ചും വിഷം കുടിച്ചാണ്ടി വന്നില്ലേ മിഖേലിന്? അത് ആരുടെ കുറ്റാണോ? നിർത്താനല്ലേ പറഞ്ഞു. ഇനി ഒരു അക്ഷരം ഇവിടെ മിണ്ടരുത്. നീ ആരുടെ പെണ്ണ എന്നോട് കൽപ്പിക്കാൻ? ഏയ് തോമാസിനോട് കളിക്കാനുണ്ടല്ലോ, ആടിക്ക് ഷേപ്പിയാ മാറ്റിക്കളെ. നിർത്ത കഴിവറി. നീ ഇവനെ തൊട്ടാനുണ്ടല്ലോ, നിന്റെ പണ്ടം ഞാൻ എടുക്കും. അളിയന്മാരെ, ഈ തോമസിനെ നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞുകൂടാ, ഞാൻ കാണിച്ചു തരാം. ഓടാ. ചേട്ടൻ എന്റെ മോളെ തല തൊട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് മാത്രം കരുതരുത്. ഒരു വഴക്ക് തുടങ്ങാൻ അത് വഴിവെച്ചു. എന്റെ കുഞ്ഞിന്റെ തല തൊടാനുള്ള അവകാശം ചേട്ടന് തന്നെയാണ്. ഇപ്പോഴും അതിലെനിക്ക് സംശയമൊന്നുമില്ല. വേണ്ടിയിരുന്നില്ല എനിക്കിപ്പോ തോന്നാൻ. തോമസ് അളിയൻ പഴയ വഴക്കൊക്കെ മറന്നു വരികയായിരുന്നു. ഞാൻ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. വഴക്കുകളൊന്നും ആരും മറന്നിട്ടില്ല. എനിക്കിപ്പോ ഒരാശ്വാസമുണ്ട്, കൂട്ടിനൊരു കുഞ്ഞെങ്കിലും ഉണ്ടല്ലോ.
തോമസ് ചേട്ടനെ ഒരിക്കലും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ ഇഷ്ടപ്പെടാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ എല്ലാം നേരെയാവുന്നു കരുതി. ഒക്കെ വെറുതെയാണ്. ഒരു പരിധിവരെ എല്ലാവരുടെ ജീവിതം ഇങ്ങനൊക്കെ തന്നെയാ. ഇനി ഒരു വഴക്കുണ്ടാവില്ല, പ്രത്യേകിച്ച് സ്വത്തിന്റെ പേരിൽ. അതല്ലേ തെക്കൻ അങ്ങനെയാണെന്നേ വിശ്വസിക്കാൻ കൊള്ളൂല. മാങ്ങേണ്ടി അപ്പിയള് ആ നമ്മുടെ അളിയനാണേലും തോമസിനെ സൂക്ഷിക്കണം. കാപ്പണം വീണോടത്ത് കമന്ന് വീഴുന്നവനാണവൻ. തോമസ് അങ്ങാട് പോയപ്പോ നമ്മുടെ ആങ്ങളമാരുടെ ഒരു ധൈര്യം പറച്ചിൽ കേട്ട. മേരിക്കുട്ടി നീ അധികം വാതുറക്കണ്ട കേട്ടാ. വാതുറക്കാണ്ട് എങ്ങനെയാണ് ഇതങ്ങാട് തിന്നണത്? അവള് ഭയങ്കര തമാശക്കാരിയായക്കണേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എല്ലാവരും ഒന്ന് കേൾക്കണം. അതെ, എല്ലാരും ഒന്ന് മിണ്ടാണ്ടിരി, നമ്മുടെ കൊച്ചനീനൊരു തമാശ പറയാൻ പോണേന്ന്. തമാശയല്ല, കാര്യമാണ്, നമ്മുടെ വീടിന്റെ കാര്യം. വീടിന്റെ തൂണിടിഞ്ഞു പോയാടാ, എന്നാ നീ തന്നെ അങ്ങാട് താങ്ങിക്കോ. വഴക്കടിച്ചാണെങ്കിലും തോമസ് അളിയും പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, അവന്റെ കാര്യം മുണ്ടിപ്പോകരുത്. പണ്ട് നമ്മുടെ ഒപ്പം ബിസിനസ് നടത്തിയ വകയില് കുറച്ച് കടമുണ്ട്. ബാങ്കിൽ നിന്ന് നോട്ടീസ് കിട്ടി, വായ്പ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ് ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ജപ്തി വരെ ഉണ്ടാവും. അതിപ്പോ തറവാടായ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനെന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് ചെയ്താൽ മതി. നാളെ അവരാച്ചൻ വക്കീലിന്റെ അടുത്ത് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടനും വരണം. അതിന് എന്നെ നോക്കണ്ട കേട്ടാ, എന്റെ തമിഴ്പടത്തിന്റെ റിലീസ് എടുത്തിരിക്കണേ. നല്ല കാര്യമായി. കേസും കുട്ടീച്ചരായിട്ട് ഇടുന്ന കുടുംബം തന്നത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അലൂഷ്യസ് അല്ലേ? അതെ. ഞാൻ റോസ്മേരി, ഓർക്കുന്നോ? ഓ വരൂ വരൂ അലൂഷ്യസ്, ഇരിക്കൂ. കുട്ടിക്കാലത്തെ ചില ഓർമ്മകള് ഇപ്പോഴും ഉണ്ട്. ഡാഡിയുടെ കൂടെ ഒത്തിരി തവണ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. റോസ്മേരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാ വക്കീലന്മാരുടെയും മക്കളെ പോലെ ഡാഡിയുടെ കൂടെയാ. ഡാഡി ഇല്ലേ? ഓഫീസിലുണ്ട്. ഡാഡി എനിക്കൊന്ന് കാണണമായിരുന്നു. റിപ്പോർട്ടഡ് ഡിസിഷൻസ് വെച്ച് കേസ് നമുക്ക് ജയിക്കാവുന്നേ ഉള്ളൂ. ഓ ഡാഡാക്ഷൻ ധൈര്യമായിട്ട് വയ്ക്കോ. ശരി സാർ, പോയിട്ട് വരാം. ഡാഡി ഇതാരാണെന്ന് മനസ്സിലായോ? മിഖായലിന്റെ മോനല്ലേ. എന്താ ഒരു സർപ്രൈസ് വിസിറ്റ്? അങ്കിൾ വലിയൊരു പ്രശ്നമുണ്ട്. എക്സ്ക്യൂസ് മീ, അപ്പൻ ഇത്രയും കടമുണ്ടായിരുന്നെന്ന് ഇപ്പളാ ഞങ്ങൾ അറിയുന്നേ. തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി വരെ ഉണ്ടാവുന്ന ബാങ്കിന്റെ ഭീഷണി. കടം മിഖേല് വാങ്ങിയതല്ല, മിഖേലിന്റെ ഒരു പങ്കു കൂട്ടുകാരനില്ലേ, ഈശോ, പുത്തമ്പള്ളി ഈശോ. അല്ല, മിഖേലിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പൻ എന്ത് ചെയ്തു നങ്ങൾ ഈ പറയുന്നേ? ഒക്കെ പറയാം. വാ. നിന്റെ അപ്പനൊരു കുഴപ്പമുണ്ടായിരുന്നു. സ്നേഹിക്കുന്നവർക്ക് കരൾ വരെ പറിച്ചു കൊടുക്കുമായിരുന്നു. ഈശോ അത് നന്നായി മുതലെടുത്തു. മോനെ, നിനക്കറിയോ, മിഖേലിന്റെ പങ്ക് കച്ചവടക്കാരനായിരുന്നു ഈ ഈശോ. തനി കുറുക്കൻ. മിഖേലിന്റെ പറമ്പുകളുടെ ആധാരം മുഴുവൻ അവൻ കൈക്കലാക്കി. അന്വേഷിച്ചാൽ അറിയാം, എല്ലാ പറമ്പുകളുടെ ആധാരം അവന്റെ കയ്യിലായിരിക്കും. എന്റെ അങ്കിളെ, എന്തേ കേക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇരിക്കെ അലോഷി, മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്റെ അപ്പന്റെ ജീവിതത്തിൽ. ഞാൻ അവന്റെ വലം കൈയായിരുന്നു. എന്നിട്ട് ഈ ഞാൻ പോലും പലതും അറിഞ്ഞിരുന്നില്ല. മിഖായലിന്റെ വസ്തുക്കൾ ഈടുകൊടുത്തിട്ടാ ഈശോ വായ്പ എടുത്തത്. എന്നാൽ അത് തിരിച്ചടച്ചോ? അതുമില്ല. ഞാൻ പല വട്ടം ഇവന്റെ അപ്പനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാ. മിഖേൽ അന്നൊന്നും വഴങ്ങിയില്ല. എന്റെ വക്കീലെ, തനിക്കിതൊന്നും ഏർപ്പാടാക്കി തന്നൂടെ. മിഖേലെ, ഇത്രയും തുക ഒറ്റയ്ക്ക് ലോൺ എടുക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇത് പങ്കുവെച്ചോടാ, ചിലപ്പോ നിങ്ങൾ നന്നാവും. ബിസിനസ് അല്ലേ, പൊളിയാനും മതി. അതുകൊണ്ടാ ഞാൻ പറയുന്നത് എല്ലാം രേഖാമൂലം വേണമെന്ന്. വക്കീലുടെ കാര്യം പറഞ്ഞ ലാപ്പായന്റ് പറയും, അതാണ് ഒരു കുഴപ്പം. ഈ ലാപ്പായന്റ് വെച്ചോണ്ട് രക്തബന്ധം മുറിക്കാൻ വക്കീലെ. നിങ്ങൾ ചോരയും ചോരയും കൂടി ഒന്നു ചേർന്നേക്കുവല്ലേ. അത് വക്കീല് നമ്മക്കിട്ടൊന്ന് പണിഞ്ഞതാണല്ല. ദേ, ഈ ഈശോക്ക് തന്തേ ഒന്നേ ഉള്ളു. ഈ മിഖേലിനെ കുഴിച്ചടിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? മതി മതി മതി, നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട കേട്ടാ. അല്ലേലും അവരാച്ചൻ വക്കീലിന് എന്നെ കണ്ടുകൂടാ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. താനായിട്ടില്ല അങ്ങക്കടെ ഇടയില് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വെക്കരുതും. ഈശോ,
മെറ്റിയിലൊന്നു പോറാൻ കാശില്ലാത്ത നീ എന്നു മുതലാടാ കമ്പനി മുതലാളിയായത്? ഒന്ന് കേക്കട്ടെ, നീ ഇയാളെ കുത്തുപാള എടുപ്പിച്ച് അടങ്ങും അല്ലേ? എന്റെ വക്കീലേ, താൻ അതുവിതും പറഞ്ഞ് ഇയാളെ ഭ്രാന്താക്കല്ലേ കേട്ടാ. എടോ അവരാച്ച, തന്റെ കൊമസേരിക്കൽ കോടതി മതി കേട്ടാ. എന്നാട് വേണ്ട, ഞാൻ ഇച്ചിരുന്ന അറിയാണ്. അതെനിക്ക് പണ്ടേ അറിയാം. എന്നെ അറിയാവുന്നെ അറിയാവുന്ന രീശോ. അതുകൊണ്ടാ മിഖായലിനെ തന്റെ കക്ഷത്തിൽ നിന്ന് ഊരാൻ നോക്കുന്നത്, മനസ്സിലായോ? എടോ വക്കീലെ, തന്റെ നാരദപ്പണി കൂടി ഞങ്ങളെ തമ്മിൽ ചെല്ലിക്കാൻ നോക്കരുത് കേട്ടാ. അത് നടക്കുകയല്ല. ഈശോ, ഞാൻ പറയുന്നൊന്നും കേക്കടാ. മിഖായലെ, കള്ളുകൂടി എങ്കിൽ കള്ളുകൂടി, ഇയാക്കടെ കുറവുചേരം കേക്കാൻ എന്നെ കിട്ടുകയില്ല. ഞാൻ പോണേണ്. അവനെ പിണക്കി വിടരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ വക്കീലേ? മിഖായലെ, എനിക്ക് അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ കമ്പനിയിലെ പുത്തമ്പള്ളിക്കാരുടെ ഷെയർ എന്തുവാ? പല രേഖയുണ്ടോ? ഇതൊക്കെ അടിച്ചോണ്ട് പോണേ പോട്ടിടൂ, എനിക്ക് അവനെ വിശ്വാസമാണ് കേട്ടാ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും നിന്റെ അപ്പന്റെ മനസ്സ് മാറിയില്ല. അവൻ മിഖായലിനെ അത്രയ്ക്ക് സ്വാധീനിച്ചിരുന്നു. എന്റെ വക്കീലേ, തനിക്കറിയാമോ, ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. കിഴക്കേപ്പറമ്പിൽ താമസിക്കുന്ന വിറോനിയും ഞാനുമായിട്ടുള്ള അടുപ്പം അറിയാവല്ല. വക്കച്ചനെ വയറ്റിലായിരിക്കുമ്പോ അവളിവിടെ വന്ന് കണ്ണേ കാലേ കരഞ്ഞ്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്തും വെച്ച് വീട്ടിൽ കയറ്റി പാൽപ്പിക്കാൻ ഒക്കുവോ? അന്ന് ഈശോയാണ് എന്നെ രക്ഷിച്ചത്. ഇരിചവി അറിയാണ്ട് അവളെ മാറ്റിപ്പാർപ്പിച്ചതും ആശുപത്രി കൊണ്ടുപോയതും എല്ലാം ഈശോയാണ്. അവനെ എനിക്ക് മറക്കാൻ പറ്റുമോ വക്കീലേ? മിഖേൽ കുടുംബത്തിന്റെ തകർച്ച അവിടുന്ന് തുടങ്ങി. മിഖേൽ അപ്പാപ്പൻ പിന്നെ ഡാഡിയെ കാണാൻ വന്നേയില്ല. വന്നു, വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈപ്പിടിയെന്ന് വിട്ടുപോയിരുന്നു. അഭിരാച്ച, ഞാൻ ആകെ തകർന്നതും ശിക്ഷയാണ്. അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? താനെന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഗതി വരെയില്ലായിരുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടുമോ മിഖേലെ? അതൊക്കെ പോട്ടെ, എന്താ പറ്റിയത്? കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റുമോ നോക്കാം. ഏയ്, പറ്റുകയല്ല, ഇനി ഒന്നും പറ്റുകയല്ല. ഈശോ എന്നെ അത്രമാത്രം അങ്ങ് തകർത്ത് കളഞ്ഞിടും. കഴിഞ്ഞ ആഴ്ച ബാങ്കിൽ നിന്ന് കടലാസ് വരുമ്പോഴാണ് ഞാൻ മാ വിളിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ അടക്കം അളവുണ്ട് അത്രേ. അഭിരാച്ച, ഞാനവനെ എന്റെ ഉടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ച് അവനീ കൊലച്ചത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച എപ്പോഴും എപ്പോഴും ഈശോ വന്ന് മുന്തിരക്കടലാസയിൽ ഒപ്പ് മേടിച്ചുകൊണ്ട് പോകും. കമ്പനിക്കാര്യത്തിനാണെന്നും പറഞ്ഞു. ഒന്നും എഴുതാത്ത കടലാസിലോ? എടോ മിഖേലെ, താൻ ഇത്ര ശുദ്ധനായി പോയല്ലോ, ആരെങ്കിലും ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കൂ. ഞാൻ അവനെ അത്രമാത്രം അങ്ങ് വിശ്വസിച്ചു പോയടോ. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെമ്മീൻ കമ്പനി ജപ്തി ചെയ്ത ഈശോയ്ക്ക് നഷ്ടമല്ലേ? അല്ല, അതൊക്കെ കൊടുക്കുമാണ് അറിഞ്ഞത്. കമ്പനി എന്നെ മാത്രം പേരിലാണ് അവൻ നടത്തിയത്. മനുഷ്യരെ ഇത്രയൊക്കെ വിശ്വസിച്ച് ജീവിക്കാവോ? ഞാൻ അവൻ എന്റെ ചങ്ക് വരെ കൊടുത്തു. പക്ഷെ അവൻ മിഖേലിന്റെ ആ പോക്ക് കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞങ്ങൾ തമ്മിൽ ചെറുപ്പകാലം മുതലുള്ള കൂട്ടാണ്. അവൻ ഇത്രയും സങ്കടപ്പെട്ട് അന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സ്നേഹിച്ച ഒരുത്തൻ ചതിച്ചതിലുള്ള സങ്കടമായിരുന്നു. മരിക്കണവരെയും മിഖേലിന് ആ സങ്കടം ഉണ്ടായിരുന്നു. അലോഷ്യസ്, വെറുതെ ആശ്വസിപ്പിക്കാൻ പറയുകയല്ല, പ്രതീക്ഷ വിടരുത്. ഏതിനും പരിഹാരമുണ്ട്. കടങ്ങളുണ്ടെന്ന് എനിക്കറിയായിരുന്നു, എന്നാലും ഇത്രയും വരുമെന്ന് കരുതിയില്ല. അറിഞ്ഞിടത്തോളം ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ബാധ്യതയില്ല. പെട്ടെന്നൊരു ദിവസം ഇതറിയുമ്പോഴുള്ള വേദന, അലോഷ്യസിന്റെ മനസ്സ് എനിക്ക് കാണാനാവുന്നുണ്ട്. ഇത്രയൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടും അപ്പൻ ആരും ഒന്നും അറിയിച്ചില്ല. അവസാനം കണ്ടപ്പോ പറഞ്ഞു നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പനത് പറയാനും പറ്റിയില്ല. ഇക്കാര്യത്തിൽ അലോഷ്യസിന്റെ തീരുമാനം ശരിയാ. പുത്തമ്പള്ളി ഈശോയെ കാണണം, ഒട്ടും വൈകരുത്. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ഈസ. ചാറ് നിന്നിട്ട് പോകാന്ന് പറയടോ. മിസ്റ്റർ ഈസോ ലൈക്ക് യു ടു ഹാവ് ലഞ്ച് ആൻഡ് ഗോ. നൗ വി ഹാവ് അനദർ അപ്പോയിന്റ്മെന്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. പാ, എന്താണ് മാതാവേ പറഞ്ഞത്? ഒന്നും മനസ്സിലായില്ല. Bye bye, Mr. Iso. Minus.
മനസ്സിലായില്ല കേട്ടാ. ഞാൻ അലോഷ്യസ്, മിഖേലിന്റെ ഇളയ മോനാ. മാതാവേ, എത്ര കാലമായി മക്കളെ നിങ്ങളെയൊക്കെ കണ്ടിട്ട്. അയ്യോ മോനെ അകത്താട്ടുവാ, എന്റെ പൊന്നുമൊക്കെ അകത്താട്ടുവാ. എടി ത്രേസ്യാക്കുട്ടി, എടി ഈ കൊച്ചു ഏതാണെന്ന് അറിയാമോ? എനിക്ക് മനസ്സിലായില്ല കേട്ടാ. എടി നമ്മുടെ മിഖേലിന്റെ ഇളയ മകനാണ്. ആ മകൻ വാ. മിഖേല് മരിച്ചപ്പോ ഞാൻ വന്നായിരുന്നു കേട്ടാ, പക്ഷെ അടിയന്തരത്തിന് വരാൻ പറ്റിയില്ല. തീരെ സുഖമില്ലായിരുന്നു മകനെ. മകൻ അങ്ങാട്ടിരി. ഞങ്ങ എങ്ങനെ കഴിഞ്ഞവരാണെന്ന് അറിയാമോ? ഒരു പാത്രത്തിൽ തിന്ന്, ഒരു പായെ കിടന്ന്. ആ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം മരിച്ചെന്ന ഇളയവക്കടെ നിലോളി ചെവിന്ന് പോണില്ല കൊച്ചേ. എന്താ അവക്കടെ പേര്? ലിസ. അവക്കട കെട്ടിയവൻ തോമസ് ആയ ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണ്, അതറിയാവല്ല. വേറൊരു കൊച്ചുണ്ടല്ല ആ കെട്ടിയും മരിച്ച. സൂസന്ന, ചേച്ചി വീട്ടിലുണ്ട്, ഇപ്പൊ ഒരു കല്യാണം ആലോചിച്ചോണ്ടിരിക്ക. അല്ല അതൊരു ആവശ്യമാണ് കേട്ടാ. എടിച്ച് ആയിരത്തോട് പാടി. അത് സംബന്ധിച്ചൊരു കാര്യത്തിന് ഞാൻ വന്ന്. ആ എന്താണ്? അപ്പനും ചേട്ടനും കൂടി ഒരു ചെമ്മീൻ കമ്പനി എടുത്തിരുന്നല്ലോ. അത് ഭയങ്കര നഷ്ടത്തിലായിരുന്നല്ല. അതിനുവേണ്ടി ഞങ്ങളുടെ പറമ്പിന്റെ ആധാരം വരെ പണയം വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങ എത്ര ചക്രശ്വാസം വലിച്ചാണെന്ന് അറിയാമോ? അതൊന്ന് കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നത്. കെട്ടിപ്പൊക്കി വന്നപ്പ കയ്യിന്ന് പോയി. ആ കോപ്രാക്കളം നിൽക്കുന്ന 2 ഏക്കർ പറമ്പിന്റെ ബാധ്യതയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. ആ പറമ്പ് സൂസന്റെ ചേച്ചിക്ക് കൊടുക്കാന്ന് കരുതിയിരിക്ക. എന്റെ കുഞ്ഞെ, ബിസിനസ്സുകാരി ഒക്കെ ഞാൻ മകനെ ഏൽപ്പിച്ചു. അവനെ അറിയാവല്ല ആന്റിനോസ്. 2 അറ്റാക്ക് കഴിഞ്ഞ പിന്നെ ഞാൻ എല്ലാ കാര്യവും അവന്റെ പേരിൽ അങ്ങ് എഴുതി വെച്ച് ആയകാലത്തെല്ലാം നോക്കി കണ്ടുമൊക്കെ ചെയ്തേ. ഇനിയെല്ലാം മക്ക നോക്കട്ടെന്നേ. അല്ല അതാണല്ലോ അതിന്റെ ഒരു ശരി. അങ്ങനെ ഒഴിഞ്ഞു മാറരുത്, ചേട്ടൻ എന്നെ മുൻകൈ എടുത്ത് ചെയ്തു തരണം. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നീ ആഞ്ചലോസിനെ പോയൊന്ന് കാണ്, അവനാട് ഞാൻ പറഞ്ഞോളാ. You can go. Yeah. That consignment is getting ready. No problem. Okay. I'll take care of that. Okay. Bye-bye. Yes. ഓക്കെ. യെസ്, വാട്ട് യു വാണ്ട്? നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടതാണ്. ഞാൻ അലോഷ്യസ്, നിങ്ങളുടെ ഫാദർ. ആ ഇറങ്ങി ഇപ്പൊ വന്നേക്കാം. നിങ്ങൾ ആരെന്നാ പറഞ്ഞത്? ലുക്ക്, ഇഫ് യു വാണ്ട് എനി ഹെൽപ്പ് പ്ലീസ് കോൺടാക്ട് മൈ ഓഫീസ്. മിസ്റ്റർ ആഞ്ചലോസ്, എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട. നിങ്ങളുടെ ഫാദർ ഞങ്ങളുടെ കുടുംബ സ്വത്ത് ബാങ്കിൽ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് വീണ്ടും കിട്ടണം. അവർ തമ്മിൽ പല ഏർപ്പാടുകളും ഉണ്ടായിട്ടുണ്ട്, അത് അവർ തമ്മിൽ തീർത്തോളും. ലുക്ക്, മൈ ഫാദർ ഇസ് നോ മോർ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ ദയവായി സഹായിക്കണം. അത് നടക്കുമെന്ന് തോന്നില്ല. ഇത്ര ഇടപാടുകൾക്ക് വേണ്ടി പ്ലീസ് ഡോണ്ട് കം. ചിലപ്പോ എനിക്ക് ഇത്രയും നന്നായി പെരുമാറാൻ പറ്റിയെന്ന് വരില്ല. വേണമെന്നില്ല, പക്ഷേ എനിക്ക് വരാൻ ഒക്കില്ലല്ലോ. ഞങ്ങളുടെ വിയർപ്പിലാണല്ലോ പുത്തമ്പള്ളി ഈ കൊട്ടാരം മുഴുവൻ കെട്ടിയത്, അത് മറക്കണ്ട. ഞാനിന്ന് പുത്തുമ്പള്ളിക്കാരടുത്തും വക്കീലിനടുത്തും പോയിരുന്നു. നമ്മുടെ പറമ്പുകളൊക്കെ കടത്തില. അതൊക്കെ പഴയ ഇടപാടല്ലേ. ഏ, നീ അതീ തലയിടൊന്നും വേണ്ട കേട്ടാ. അട്ടെ, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു? അവരാച്ചൻ വക്കീല്. ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നമ്മുടെ വക്കച്ചന്റെ കേസിൽ നിന്ന് അവറാച്ചൻ വക്കീലിനെ ഒഴിവാക്കിയാൽ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീ എന്തു പറയുന്നു? ഞാൻ എന്തു പറയാനാ? വല്ല നിസാര കേസാണെങ്കിലേ പുള്ളിക്കാരന് നോക്കാൻ പറ്റൂ. ഇതിപ്പോ ഇച്ചിരി കൂടിയതാണല്ല. ചേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്കൊരു ചതി പറ്റിയിട്ടുണ്ട്. ചെമ്മീങ്ങമ്മിന്റെ ഇടപാടില് പുത്തമ്പള്ളി ഈശോ. ഏ, നമ്മുടെ അപ്പൻ ഉണ്ടാക്കി വെച്ച പുലിമാലിലൊക്കെ ഇടപെട്ടാലേ നമ്മുടെ പീസ് പൊട്ടി. ചേട്ടൻ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഒന്നും മുണ്ടണ്ട. ഏ, വക്കച്ചനെ പുറത്തിറക്കിയിട്ടേ ചേട്ടൻ ഉറങ്ങോളൂ. ആ അതിരിക്കട്ടെ, അയാള് കേസിനെ കുറിച്ച് വല്ലതും പറഞ്ഞു. എന്താണ് അതിന്റെ നാവറങ്ങിപ്പോയാ? ഈ മനുഷ്യൻ ഇത് എന്തിന്റെ കേടാണ്? എടാ ചെറിയേ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേടാ?
രമണി നീ ഹീറോയിനെ കണ്ട, നിനക്കിത് കണ്ടിട്ടൊരു സന്തോഷം തോന്നണില്ലേ? ഓ, എനിക്കൊരു സന്തോഷം തോന്നണില്ല. എന്റെ മനുഷ്യനെ, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നാ വിചാരം? പകല് മുഴുവൻ സിനിമ കളിച്ച് തേരാ പാരാ നടപ്പ്, പാതിരാവായ കള്ളും കുടിച്ച് നാല് കാലയില്. കള്ളു തങ്കച്ച കുടിക്കും, പക്ഷേ നാല് കാലയിൽ വരുന്നത് നിന്റെ അപ്പനാണ്. പപ്പ മുട്ടൂത്തി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എഴുന്നേറ്റ് കൂടെ കുരങ്ങു പറ പോയിരുന്ന പോലെ പഠിക്കാൻ നോക്കണം. അമ്മയുടെ കൂടെ നിന്ന് വിത്തരിക്കണം. എനിക്കൊന്നേ പറയാനുള്ളു, അപ്പന്റെ സ്വഭാവം കണ്ടിട്ട് മക്കളെ ചീത്തയെന്ന് പറയരുത് കേട്ടോ. കലാബോധം ഇല്ലാത്ത മരക്കാത്തി, അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ലാലോഷി, ഇതൊക്കെ എന്താ ചേട്ടാ? നമ്മുടെ പടത്തിന്റെ പോസ്റ്ററാണേ, നല്ല സ്റ്റൈലായിട്ടില്ലേ? ആ, വേളാങ്കണ്ണി മാതാവിന്റെ അടുത്ത് പോയി പത്തു കൂടും എഴുതി എത്തിച്ചാണ് ഞാൻ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത്. പിന്നെ വരണ വഴി ശിവന്റെ അമ്പലത്തിലും ചെമ്പിട്ട വള്ളിയിലും നേർച്ചിട്ടിട്ടുണ്ട്. ചേട്ടാ, ഞാനൊരു കണ്ണെ സത്യം പറയാല്ല, ഇത് നമ്മുടെ എടുക്കുന്നല്ല ചേട്ടാ, മാതാവിന്റെ ഒരു കൃപയാണ്. അല്ലെങ്കിൽ വേറെ ആളെ അടിച്ചുകൊണ്ട് പോയാലല്ലേ സിനിമ. ചേട്ടാ, എന്താടാ? ചേട്ടാ, വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സ്ഥലങ്ങളൊക്കെ ബാധ്യതയില്ല. സൂസന്റെ ചേച്ചിയുടെ കല്യാണത്തിന് കൊടുക്കാന്ന് പറഞ്ഞ സ്ഥലം വരെ കടത്തില്ല. എന്റെ അലോഷി, നീ വിഷമിക്കാണ്ടിരിക്കുന്നു. സൂസന്നയുടെ മാത്രമല്ല, നിന്റെ കല്യാണം ഈ ചേട്ടൻ നടത്തി തരാന്ന്. ചേട്ടൻ ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ലേ? നീ പറയണതൊക്കെ എനിക്ക് മനസ്സിലായി, തറവാട്ട് തൊത്ത് കടത്തിലാണ് അതല്ലേ? എട കൊച്ചനെ, അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. ഒന്നും അത്ര പെട്ടെന്ന് ശരിയാവില്ല. എട, നീ കിടന്ന് വെറുതെ ടെൻഷൻ അടിക്കാണ്ടിരിക്കുന്നേ. ഏ, നീ പേടിക്കണ്ട, എങ്ങാട് വിട്ട് വന്നേക്ക്. ചേട്ടനി പടം അങ്ങോട്ട് ഇറക്കിക്കോട്ടെ. നീ കണ്ടില്ലേ, ഭ്രമം കയറിയിരിക്കാണ്. അപ്പനുണ്ടായിരുന്നപ്പോ ശരിക്കും കൺട്രോൾ ചെയ്തിരുന്നു, ഇപ്പൊ ഒരു ലെക്കില്ലകാനുമില്ലാത്ത പോക്കാണ്. ഞാൻ എന്ത് ചെയ്യാനാ? നിനക്കേ ചെയ്യാനൊക്കെ ഉള്ളൂ, വേറെ ആര് പറഞ്ഞ കേക്കാനാണ്. പുള്ളിക്കാരന് ആകെ ബഹുമാനമുള്ളത് നിന്നോടാണ്. ദേ, നീ പറഞ്ഞ കേക്കും കേട്ടാ, ഒന്ന് പറയടാ മോനെ. മോനെ ലോറ, വക്കച്ചന്റെ അടുത്ത് പോയാടാ. ഞാനിപ്പ തന്നെ പോണയാണ്. ഉരുണിസാത്തി വരണ്ട, അമ്മനെ കാണാൻ അവനും ആശയം ഉണ്ടാവുമല്ല. വേണ്ട കൊച്ചേ, ജയിലിൽ ഞാൻ അവനെ കാണാൻ ചെന്നാൽ അവന് ഭ്രാന്ത് കയറും. ആ, അമ്മമാരിക്കടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ല. എന്നാലും എന്റെ നിത്യസഹായ മാതാവേ, എന്റെ മോനീ ഗതി വരുത്തിയല്ല. വക്കച്ചന്റെ കാര്യത്തിൽ വിരോണിത്താത്തി ഒന്നുകൊണ്ടും പേടിക്കണ്ടാ, ഞാനിവിടെ ഉണ്ടല്ല. എന്നാലും 10-14 കൊല്ലം കഴിയാണ്ട് വക്കച്ചനെ വിടൂലെന്ന് ആ സ്കൂൾ ഇൻസ്പെക്ടറിന്റെ കെട്ടിയാള് പറയണ കേട്ടപ്പോ എന്റെ ചങ്ക് നിന്ന് പോയി. കൊച്ചേ, വിവരമില്ലാണ്ട് പറയണാണ്, കേസ് നടക്കണേലേ ഉള്ളൂ. താത്തി ബേജാറാകണ്ടെന്ന്. എടാ വക്കച്ച, നിനക്ക് പാടില്ലേടാ, മുഖമൊക്കെ വല്ലാണ്ടിരിക്കണല്ലേ. നീ പേടിക്കണ്ടടാ, നമ്മുടെ കേസ് നന്നായിട്ട് പോണ്ട്. വാദിവാദത്തിന് വലിയ ബലം ഒന്നുമില്ല കേട്ടാ. ചത്തുപോയ നമ്മുടെ നേഴ്സിന്റെ മോനാണല്ലോ വാദി, അവനാണെങ്കിൽ നാടും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടടാ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇത്തിരി കാശ് പൊട്ടിച്ച സംഗതി ക്ലീൻ ആയിട്ട് നടക്കും കേട്ടാ. ആ, എടാ വക്കച്ച, നീ എന്താടാ ഒന്നും ഉണ്ടാത്തത്? അമ്മേനെ കാണാറുണ്ട. കൊള്ളാം കേട്ടാ, കാണാറുണ്ടാന്നാ. ദിവസവും ചെന്ന് ഞാൻ വിരോണിത്താത്തിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഏ, ഇന്നും പുള്ളിക്കാരത്തി കടവാരത്ത് വന്നിരുന്നു. മതി, പറ. ഒരു ദിവസം ഞാൻ അമ്മേനെ വിളിച്ചോണ്ട് വരാട്ടാ, എന്നാ ഞാൻ പോട്ടെ. ചേട്ട, അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഉടുക്കം, ഈ വീടൊഴിച്ചെല്ലാം കൈവിട്ടു പോവാണ്. ചേട്ടൻ എന്തായി പറയുന്നത്? ശരിക്കും നമ്മുടെ തറവാട് ഇപ്പൊ ഒരു മുങ്ങുന്ന കപ്പല. ചേട്ടൻ അവരച്ഛൻ വക്കീലിനെ കാണാൻ പോയോ? വക്കീലിനെ മാത്രമല്ല, ചേട്ടന്മാരെ കണ്ടു. അവരെ കണ്ടിട്ട് എന്താണ് കാര്യം? എല്ലാവർക്കും സ്വന്തം കാര്യമാണ് വലുത്. ഒരിക്കേ തറവാടിന്റെ കാര്യം ഏറ്റെടുക്കണം എന്ന് അപ്പം പറഞ്ഞപ്പോ ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇനിയിപ്പോ ഈ വീടും പറമ്പും അല്ലാതെ മറ്റൊന്നുമില്ല, അതാ സത്യം. ദൈവമേ, തകർച്ചയുടെ അങ്ങേയറ്റാണിപ്പോ. നഷ്ടപ്പെട്ടതിലല്ല സങ്കടം, അപ്പം നേടി വെച്ചൊരു അഭിമാനം ഉണ്ടല്ലോ, അതുകൂടി കൈവിട്ടു പോകുന്ന പേടി. ചേട്ടൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനൊക്കും? കഷ്ടകാലത്ത് മനുഷ്യന് കൂട്ടുണ്ടാവൂല, അതങ്ങനെ. എല്ലാം കൂടെ നിന്റെ തലയിൽ തന്നെ വന്നു വീണല്ല. പോരഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളും. അങ്ങനെയൊന്നും പറയരുത്, നിങ്ങളൊക്കെ ചുറ്റുമുള്ളതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് സമാധാനിക്കാലോ. പ്രളയം പോലെ ഒരുന്ന് വരുമ്പോഴും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക.
അപ്പോ അപ്പനെന്താണ് ഇതായിക്കൊണ്ടിരിക്കുന്നത്? എന്റെ പൊന്നുമോൻ ചാപ്പുമുടനങ്ങാട് വിഴുങ്ങിയച്ചാണല്ലോ വന്നേക്കണത്. അപ്പന്റെ ഈ സിംഫണിയും മൊസാർട്ടും ഒക്കെ വെറുതെ ടൈം വേസ്റ്റ് ആണപ്പ. എന്റെ അഭിപ്രായത്തിൽ അപ്പൻ ഇച്ചിരിയും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ആണ് ചെയ്യേണ്ടത്. മോനെ, നീയുള്ള നേരത്തെ വീട്ടിലാരിയല്ലേ? ഓ, ഈ അപ്പൻ, ഞാൻ ഇച്ചിരി കലാപരമായ കാര്യങ്ങൾ പറയാന്ന് കരുതിയപ്പ. ആ, എന്റെ മോൻ പിന്നെ സിനിമ പിടിക്കാൻ പോണണ്ടാ? ഓ, അപ്പന്റെ ഒരു ബുദ്ധി സമ്മതിക്കണം കേട്ടാ. വയസ്സായിട്ടും ബുദ്ധിക്കൊരു കുറവും വന്നിട്ടില്ല. അതിനിപ്പോ വലിയ ബുദ്ധിയൊന്നും വേണ്ടടാ മോനെ, താളവാല് പൊക്കുമ്പോ അറിഞ്ഞുകൂടെ. അപ്പ, സംഗതി കംപ്ലീറ്റ് സെറ്റപ്പ് റെഡിയാണ്. ഒരു 2 ലാക്സിന്റെ കുറവുണ്ട്. അത് അപ്പനങ്ങാട് ഇട്ട പടം റിലീസാണ്. ഒരു ഉഗ്രൻ കോമഡി സെന്റിമെന്റൽ ത്രെഡാണ്, ഷുവർ ഹിറ്റ്, അത് ഗ്യാരണ്ടി. മോനെ, തങ്കച്ച, നിനക്കറിയാല്ല പണ്ട് നിന്റെ പുള്ളകളിക്ക് ഈ അപ്പൻ നിന്ന് തന്നിട്ടില്ല എന്ന്. മേലുകൊണ്ടാവും നീ കരുതണ്ടേട്ടാ. അല്ലെങ്കിലും ചില നേരത്ത് അപ്പൻ ഒരുമാതിരി പെറുക്കികളുടെ സ്വഭാവം. ചില നേരത്തല്ലടാ, നിന്റെ അപ്പൻ ഒരു പെറുക്കി തന്നെയാണ്. ഏ, ഉമിരിന്ന് മണി നേടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് കേട്ടാ. നീയായിട്ടിതൊന്നും തുളയ്ക്കല്ലേ മോനെ. അതെങ്ങനെയാ, നസ്രാണിക്ക് വല്ല കലയും സാഹിത്യവും പറഞ്ഞിട്ടുണ്ടോ? മോനെ, നീ പോകാൻ നോക്ക്. എന്തേട്ടാ, നമ്മുടെ അപ്പനി മുറി തന്നെ എന്താ പോയെന്നേ തോന്നുന്നില്ല. അപ്പന്റെ ചില വർത്തമാനങ്ങളെ മനസ്സിൽ നിന്ന് പോണില്ലടാ. അതുകൊട്ടെ, നാലോഷേ, ചേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് മറ്റാസി പോണേ. നമ്മുടെ പടത്തിന്റെ ചില കാര്യങ്ങൾ തീർക്കാനാണേ. അല്ലെങ്കിൽ മുടക്കിയാശി വെള്ളത്തിലാവേ. ചേട്ടന് ഇത്ര കാശ് വേണമായിരുന്നേ, ഒരു 25,000 രൂപയെങ്കിലും. അത്രയും കാശ് ഇവിടെ ഉണ്ടാവും തോന്നണില്ല. അല്ല, നിന്റെ അടുത്ത് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആ, തേങ്ങ വിറ്റ കുറച്ച് ക്യാഷ് ബാങ്കിലുണ്ട്, അതെടുക്കാം. ഇതാ. അല്ലേലും അതേടാ മോനെ, നീ അപ്പന്റെ തനി പകർപ്പാണ്. എന്തേലും അങ്ങോട്ട് ചോദിച്ചാ മതി, അപ്പൻ തന്നെ എടുത്തു തരും. ചേട്ടൻ വരട്ടെ. അല്ല, ആരേ കള്ളക്കുട്ടി, വാ 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 വാ, ആടിക്കുട്ടി, ആ കള്ളക്കുട്ടി, ചക്കരക്കുട്ടി, സിക്കുമക്ക് സിക്കുമക്ക് റേലി, സിക്കുവാറ സിക്കുവാറ മൈലി, ഇത് മോഡേൺ സ്റ്റൈൽ അടിമോളെ. എന്റെ ചേട്ടാ, ഇങ്ങനെ നടന്ന് തൊള്ള വിളിച്ചാൽ എങ്ങനെയാണ്? എടി, ഈ മിഖായലിന്റെ മക്കളില് തങ്കച്ചന് മാത്രം ഇച്ചിരിയെങ്കിലും കലാബോധമുള്ളു. നോക്ക്, ഈ പേരക്കിടാങ്കെങ്കിലും പടത്തോളം വാസന ഉണ്ടാകട്ടെ. കള്ളിന്റെ വാസനയാണ് ഉണ്ടാവാൻ പോണം. ഏതേ, വേണ്ടാ ദിനം പറയരുത് കേട്ടാ. ഒരാഴ്ചയായിട്ട് ഞാൻ കള്ളു കുടിക്കൂലെന്നും പറഞ്ഞ് കോലൊടിച്ചിട്ടേക്കണേന്. ആ, ചേട്ടൻ കോലൊടിച്ചൊടിച്ച് വീട്ടിലെ ഈർക്കിൽ മുഴുവൻ തീർന്നിരിക്കണം. എന്തിനാ ചേട്ടാ ഇങ്ങനെ കുടിച്ചു മുടിക്കുന്നത്? അമ്പടി, ഇവക്ക് ഈടായിട്ട് കുറേ ആവാട്ടം കൂടിയിട്ടുണ്ട് കേട്ടാ. നമുക്കിവിടെ പറഞ്ഞു വിടണ്ടേ? ആ, വേണം. കൊറേ അനുസരിച്ച് പെറ്റടിയിട്ട് കൊണ്ടുപോകുമ്പോ അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ചെയ്യാം. കൊച്ചിന് കരുത്തേലും അറിയലും സ്വർണം കൊടുക്കണം. പറ്റാ പൊന്നിന്റെ ഒരു പാസരവും. പെണ്ണല്ലേ, ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. ഈ തറവാട്ട് മഹിമ എന്നൊക്കെ പറഞ്ഞ അതാണല്ല. അല്ലേടി, അല്ല, ഇതെന്താണ് ഇവക്കടെ മുഖം പാടിയിരിക്കണത്? എന്ത് പറ്റിയടി? അവക്കടെ കെട്ടിയോൻ ഇവിടുന്ന് പിണങ്ങിപ്പോയിട്ട് ദിവസോത്രേ. ആരെങ്കിലും പോയെന്ന് അന്വേഷിച്ച പണിയൊക്കെ തീരാറായോ? ആ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫിനിഷ്. ആ, പിന്നെ തോമച്ചാ, നിന്റെ ക്യാഷ് ഒന്ന് ഞാൻ മറിക്കും. ഇന്ന് ബാങ്ക് ഹോൾഡേ ആണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. അല്ലേ, കാശ് എനിക്ക് അത്യാവശ്യമുള്ള വീടിന് നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു. പേടിക്കണ്ടേ, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഓരോരുത്തരും വിട്ടുപോലെ. ഏയ്, ഞാൻ ഏറ്റല്ല ഏറ്റെന്ന് സാർ, സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്നതാ കാര്യം? ആ, ഞാൻ അളിയനെ ഒന്ന് കാണാമെന്നാ. അളിയാ, അളിയൻ എന്താ വീട്ടിലേക്ക് വരാത്തെ? ഇറക്കി വിട്ടെടുത്ത് വലിഞ്ഞു വെച്ചാൽ ഞാനെന്തുവാ നിങ്ങളുടെ ബാല്യക്കാരനോ? അങ്ങനൊന്നും പറയരുത്. അന്ന് വഴക്കിട്ടപ്പോ എല്ലാവരും കണക്കിന് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കണ്ട. ഇപ്പൊ എന്താ പ്രത്യേകിച്ചൊരു തോത്? ഞങ്ങൾ പറഞ്ഞു വിട്ടാ. അളിയ, അടുപ്പുള്ളവരാകുമ്പോ ശകലം കൂട്ടി മുട്ടിക്കിരിക്കും. എനിക്കൊന്നേ പറയാനുള്ളൂ, വഴക്കൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്, ഒക്കെ മറക്കണം. ഉന്നാര പെങ്ങളെ നോക്കി മടുത്തേലേ, അതങ്ങ് പറഞ്ഞാ മതി, മറ്റേവർത്താനം പറയല്ലോ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പറയാൻ അറിയത്തില്ലയോ? കടം കയറി കുളം തൊണ്ടുന്നതിന് മുമ്പ് ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് അങ്ങ് പോക്കോളാം കേട്ടാ. അളിയ, മലർന്നു കിടന്ന് തുപ്പരുത്, മുഖത്ത് തന്നെ വീഴും. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. ചേട്ടന്മാരുടെ ചെന്ന് പറഞ്ഞേക്ക്, തോതു കഴിഞ്ഞല്ലോ പോവല്ലയോ. പിന്നെ എന്റെ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടാ.
സത്യം പറഞ്ഞ ഞാനും തോച്ചു കൊടുത്തത്. എന്റെ കൊച്ചിന്റെ ആദ്യത്തെ ചടങ്ങല്ലയോ, തലകണ്ടാന്ന് കരുതി. അളിയന്മാരത് മുതലെടുത്തു, അത്രേ ഉള്ളു. ഒരിക്കൽ തല കുനിച്ചു കൊടുത്താൽ തീർന്ന്, ആമാര് പിന്നെ ചവിട്ടിക്കേറും. തോമാച്ചാ, പത്തി പൊക്കിയാൽ അപ്പ അടിച്ചു താഴ്ത്തണം. ആ തനിക്കറിയോ, എന്റെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ പെണ്ണു വീട്ടുകാരും ചില്ലറ വേലകളൊക്കെ ഇറക്കിയതാണ്. ഞാൻ വിടുവോ? വിട്ടില്ല. വീട്ടുകാര് തോറ്റെന്ന് കണ്ടപ്പോ പെണ്ണ് കണ്ണീര്. ഒരുവിധ ആണുങ്ങളല്ല ഈ പൂങ്കണ്ണീര് ഉണ്ടാ വീട്. അതോടെ അവന്റെ ഗ്യാസ് നീങ്ങി. ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ആർക്കുണ്ട്? ഇതൊന്നും എനിക്കും അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. പെണ്ണിന്റെ കണ്ണീര് കണ്ടി ഞാനങ്ങനെ വീഴത്തൂല്ല. എന്റെ തോമാച്ച സ്മോൾ അടിച്ച് എന്തും പറയാം. അതാണ് കള്ളിന്റെ കൂടം. ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞു തീർക്കുക. ലിസേ, 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 തോമസ് ചേട്ടൻ. ആ കുഞ്ഞായിട്ടൊന്ന് ഇറങ്ങിയാട്ട്. ഇപ്പോഴോ? എന്നാ പറ്റി? ഇവിടെ പുറത്ത് മതിയായില്ലയോ? അത് പിന്നെ എന്താ നിനക്കൊരു സംശയം പോലെ? വരുന്നില്ലെന്നുണ്ടോ? അതല്ല, ചേട്ടന്മാരോട് ഒരു വാക്കു പറയാതെ. ചേട്ടന്മാര് അവന്മാരല്ലോടെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടത്. പിന്നെ അവന്മാരുടെ മോന്ത കണ്ടുകൊണ്ട് നീ ഇവിടെ നിന്നല്ലോ. തോമസ് ചേട്ടാ, എന്തിനാ വെറുതെ സമാധാനത്തോടെ? അതിന് അവന്മാരുടെ വിചാരിക്കണ്ടോ? ഓ, എന്റെ മോളെ ഓർത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ വന്നണ്ടേ വാ, എനിക്ക് കിണുങ്ങാവുന്ന നേരമില്ല. ആ ഇപ്പൊ വന്നില്ല എന്നുണ്ടേ പിന്നെ എന്റെ വീട് നീ ഒരിക്കലും കാണത്തില്ല. അവിടെ തോമസ് വന്നേക്കണം ലിസയെ കൊണ്ടുപോവാൻ. കൊണ്ടുപോവാനോ? എന്താടി ഇപ്പൊ പോവാനോ? ചേട്ടനെ ഞാൻ അപമാനിച്ചൊന്ന് കരുതരുത്, നിവൃത്തിയില്ല. അത് പറ്റില്ല, അങ്ങനെ അങ്ങ് പോവാൻ പാടില്ല. ചേട്ടൻ ഞാൻ പറഞ്ഞു നോക്കി, സമ്മതിക്കണ്ടേ? മിഖേലിന്റെ പേരക്കുട്ടി അനാഥയെ പോലെ കറുത്ത ചരടും കിട്ടി ഈ വീട്ടിൽ നിന്നിറങ്ങാൻ പാടില്ല. ചേട്ടൻ പൊറുക്കണം, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ ഒക്കും. മോളെ, ചേട്ടന്മാരൊന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? ചേട്ടാ, ഞാൻ കെഞ്ചി നോക്കി, തോമസ് ചേട്ടൻ വിട്ടുതരില്ല. പകയാണ്, എന്റെ കുഞ്ഞിനെ കൂടി ഇതിലേക്ക് വലിച്ചഴക്കുകയാണ്. നീ കരയണ്ടിരി മോളെ. നീ വരുന്നില്ലേ ഇവിടെ? തോമസലയ, ലിസയും കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരുത്, നമുക്കത് നാണക്കേടാ. നാണമുള്ളവനല്ലേ നാണക്കേടുണ്ടാവത്തുള്ളൂ. അളിയ, എനിക്ക് ഒരു ദിവസത്തെ സമയം മതി, ഈ തറവാട്ടിൽ അങ്ങനൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടായെന്ന് എന്നെ കൊണ്ട് നീ വാടി. തോമസ്, അങ്ങനെ വാശി പിടിക്കരുത്. നമ്മൾ ക്ഷമിച്ചും പുറത്തും പോവേണ്ടവരല്ലേ. കെട്ടിയവനെ കൊലക്ക് കൊടുത്ത് നിങ്ങള് വലിയ വാരി അടിക്കല്ലേ. മനുഷ്യനായത്തിരി സംസ്കാരമൊക്കെ വേണം, വായിലിരുന്ന് എന്തും വിളിച്ചു പോരുത്. ഉള്ളല്ലേ പറഞ്ഞത്, വരുന്നുണ്ടെങ്കി ഇപ്പൊ ഇറങ്ങിക്കോണം. വാടി ഇങ്ങോട്ട്. ചേട്ടൻ വന്ന് കണ്ടോളൂ. അതൊന്നും വേണമെന്നില്ല, അന്വേഷിച്ചെടുത്തോളം മതി. വേണ്ടി വിടും. കുഞ്ഞിലെ തന്നെ ലിസയുടെ മുഖത്ത് വിഷാദഭാവമായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ അഞ്ചു വയസ്സിലെ കാര്യങ്ങൾ ഇപ്പോഴും സിനിമ പോലെ ഞാൻ പറയാം. പണ്ട് നിങ്ങളുടെ വീടിന്റെ പിന്നില് ഒരു വാഗയുണ്ടായിരുന്നു. മെയ്മാസം മാതാവിന്റെ വണക്കമാസം ഒടുക്കത്തിന് ഞങ്ങൾ വരുമ്പോ ഉടലാകെ തീ പിടിച്ച പോലെ ആ വാഗമരം പൂത്തു നിൽക്കുകയായിരുന്നു. ഒരിക്കൽ അലോഷ്യസ് ഒരു വലിയ തോട്ടി ഉണ്ടാക്കി പൂ പൊട്ടിച്ച് തന്നിട്ടുണ്ട്. ഞാനതൊന്നും ഓർക്കുന്നേയില്ല. റോസ്മേരി ഇങ്ങനെ ഓർത്തിരിക്കുന്നേ. പിന്നീട് വാഗപ്പൂക്കൾ കാണുമ്പോഴൊക്കെ ഞാൻ അലോഷ്യസിനെ ഓർക്കുമായിരുന്നു. റോസ്മേരി ഒരു കവിയായിരുന്നു. പണ്ട്
കുറച്ചൊക്കെ കുത്തി കുറിച്ചിരുന്നു. 17 വയസ്സിൽ ഏത് കാട്ടാളനും കവിയാകും, അത്രയുള്ളൂ. അന്ന് ഞാൻ ഊട്ടിയിലായിരുന്നു, ഒരൊറ്റപ്പെട്ട ജീവിതം. തിരിച്ചു വന്നിട്ടും നമ്മൾ തമ്മിൽ കണ്ടില്ല. ഞാനും ഇവിടെ ഇല്ലായിരുന്നല്ലോ. കുട്ടിക്കാലത്തെ ഒളിച്ചുകളി പോലെ ഞാൻ വന്നപ്പോ അലോഷ്യസിന്റെ ഊഴമായി. അങ്ങനെ നമുക്ക് കാണാൻ പറ്റാതായി. റോസ്മേരി, വൈകി, നമുക്ക് പോവാം. ആ, ഒരു കാര്യം പറയാൻ വിട്ടു. ഇന്നലെ നിങ്ങളുടെ കേസിന്റെ കാര്യം ഡാഡിയുമായി സംസാരിച്ചു. പുത്തമ്പള്ളി ഈശോയെ കാണണമെന്ന് തന്നെയാ ഡാഡിയും പറയുന്നത്. ശരി, കാണാം. ലാലോഷി, ലാലോഷി, അവനങ്ങാട് പോയി. ലാലോഷി, എടാ തോന്നിവാസമല്ലേ നിങ്ങൾ കാണിച്ചത്? അവനെന്തേ? ആ, ലിസേന അവൻ ഇവിടെ വിളിച്ചിറക്കിക്കൊണ്ടുപോകാൻ നേരത്ത് നിങ്ങൾ ഒന്നും മിണ്ടാതെ ഇവിടെ ഇറക്കി വിട്ട. നാണക്കേടായി പോയി. വിളിച്ചിറക്കിക്കൊണ്ടുപോയത് അന്യന്മാരൊന്നും അല്ലല്ലേ, അവക്കടെ കിട്ടിയാനല്ലേ. അത് ശരിയാണ്. എന്നാലും പെറ്റ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോ അതിന് ചില മുറകളൊക്കെ ഉണ്ട്. അവൻ ആ മുറ തിരിയൂലല്ലേ, തെക്കനല്ലേ. ഏയ്, എന്നാലും അത് ശരിയായില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞ കേക്കണ്ടേ? ഞാനില്ലാഞ്ഞതാ പറ്റിയത്. തോമാസിന്റെ വാശിയാണ്. അതിപ്പോ ആര് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. വല്യേട്ടൻ പറഞ്ഞിട്ടും. ഓ, നമ്മക്ക് കിട്ടിയേക്കണ ഒരേ അളിയന്മാരെ. ആ, ഞാൻ ഇപ്പൊ വന്നതേ നിന്നോടൊരു കാര്യം പറയാൻ കൂടിയാണ്. ഇവക്ക് പറ്റിയൊരു കാര്യം ഒത്തു വന്നിട്ടുണ്ട്. തരക്കേടില്ലാന്ന് തോന്നുന്നു. നമുക്കൊന്ന് ആലോചിച്ചാല. എവിടെ നിന്നാണ്? നമ്മുടെ പള്ളിയിലെ ചെമ്മതോറില്ലേ, എടാല് എത്തിയും പാട്ട് പറഞ്ഞ പേതൃ ആശാനെ. പേതൃശാന്റെ? പേതൃ ആശാന്റെ മൂത്ത മോൻ ഇനാശു. നല്ല പട്ടുപോലത്തെ സ്വഭാവമാണ്. കുറെ കലവൻ പട്ടാളത്തിലായിരുന്നു. ഇപ്പം പണി വല്ലതുകൊണ്ട്? ഇപ്പൊ അവൻ അക്കൗണ്ടന്റാണ്. പിന്നെ രണ്ടാം ഘട്ടാണ് കേട്ടാ. അല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ആളും രണ്ടാം ഘട്ടല്ലേ. എന്നാ നമുക്കത് ആലോചിക്കാം. പേതൃന് നമ്മുടെ അപ്പനെന്ന് പറഞ്ഞ ദൈവത്തിനെ പോലെയാണ്. എന്നാ നമുക്ക് അങ്ങനെ തീരുമാനിക്കാന്ന്. എനിക്കിനി കല്യാണമൊന്നും വേണ്ട. നീ അവിടെ നിക്കടി. ഈനാശു നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. നിന്റെ കല്യാണം പൊടിപൊടിക്ക. യവക്കട കല്യാണത്തിന് ഞാൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ ഇവിടെ കൊണ്ടുവരും. ഞങ്ങൾ ദോസ്തുക്കളാണ്. അല്ല, എന്തിനാണ് മകനെ നീ ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കണത്? ഉള്ള നേരത്തെ കുഞ്ഞു പോകാന്നോ? അങ്ങനെ പോകാനല്ല വന്നത്. ഞങ്ങളുടെ പറമ്പിന്റെ ആധാരം എനിക്ക് തിരിച്ചു കിട്ടണം. ദേ, നിങ്ങക്കടെ ഒരു സെന്റ് ഭൂമി പോലും എന്റെ കയ്യിലില്ല കേട്ടാ. അപ്പനൊന്നും മിണ്ടാതിരിക്കണ്ട. എടാ, നമ്മ വായു മനസ്സ് അറിയാത്ത കാര്യമല്ലേ. 4 ഏക്കർ ഭൂമിയുടെ ആധാരം ബാങ്കിൽ പണയം വെച്ച ആർക്ക് വേണ്ടിയിട്ടാ? ഐസ് കമ്പനിയുടെ പേരില് അപ്പന്റെ മുത്തയാർ വെച്ച് ഞാൻ പണം പിടുങ്ങിയില്ലേ? ഒടുക്കം കമ്പനി കൂട്ടിയപ്പോ താൻ തലയൂരി. ഇത് കേട്ടാടാ. എടാ, കടം കയറിയത് നിന്റെ തന്തയുടെ നാരത്രം കൊണ്ട് തന്നെ. അത് കണ്ടവന്റെ തലയെ കെട്ടിവെച്ചിട്ട് യാതൊരു കാര്യവും. ചെല്ലി കുഴിക്കെ ചെന്ന് തന്തയാടെ എന്നെ ജ്വാതിയില്. എടാ, നിനക്കറിയാമാ, അവന് വേണ്ടി എന്റെ മാനം വരെ ഞാൻ പണയം വെച്ചിട്ടുണ്ട്. കൈനഷ്ടം വേറെ. എടാ, നിന്റെ തന്തയുടെ കാശ് പിടിങ്ങിയത് ആരാണെന്ന് അറിയണോ നിനക്ക്? അറിയാം, നിന്റെ അപ്പൻ പുത്തമ്പിളി ഈശോ. എടാ, മികേലിന്റെ അണനാപ്പ ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. കണക്ക് പറഞ്ഞ കാശ് ഇങ്ങാട്ട് വരും, അതറിയാമാ. ഓ, കടലേ എങ്ങനെയാണോ ഈ കൊട്ടാരം കിട്ടിയത്? കട്ട് മുടിച്ചിട്ടല്ലേ. എടാ, ലക്ഷങ്ങളാ നിന്റെ അപ്പൻ മിഖായേല് കട്ടത്. അതൊക്കെ എവിടെ പോയെന്ന് അറിയണോ നിനക്ക്? നിന്റെ അപ്പന്റെ വെപ്പാട്ടി ഉണ്ടല്ലോ വിരോണി, അവളോട് പോയി ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ ആ ജാരസത്തിയോട്, അവനും കൊറേ മിഴുങ്ങിയിട്ടുണ്ടല്ലോ. എടാ, നിന്റെ അപ്പന്റെ കാശ് മുഴുവൻ കട്ടുമുടിപ്പിച്ചത് ഈ നാട്ടിലെ തേ പിടിച്ചുകളാണ്. ജാരസന്ധതികൾ ഇനിയും വരും. ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നാട് മുഴുവൻ. എമ്മാടി, വീട്ടിക്കരുവെന്ന് പോക്കത്രം കാണിക്കണ. പോലീസുകാരെ വിളിക്കണ. ഹലോ, അതെ, എപ്പോഴാണ്? ശരി ശരി, ഞാനിതാ വരുന്നു. കൊള്ളില്ല കാണാൻ. മുഖത്തൊരു ചിരിയില്ലെങ്കിൽ അലോഷ്യസിനെ കാണാനേ കൊള്ളില്ല. ദേ, മുഖസ്ഥിതി പറയണമെന്ന് കരുതരുത്. നിങ്ങളെപ്പോലെ നന്നായി പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു നന്ദിയെങ്കിലും പറഞ്ഞൂടെ. ജാമ്യത്തിലിറക്കാനാണോ? ഓ, ഈ അലോഷ്യസ്, ഞാൻ നിങ്ങളെ പ്രശംസിച്ചത് കേട്ടില്ലേ? എന്റെ തലയിൽ ഇപ്പൊ ഒന്നും കേറില്ലേ, ആകെ ബ്ലാങ്ക. അതിനിപ്പോ എന്താ ഉണ്ടായേ? മറക്കണം. ജീവിതത്തിൽ ഏറ്റവും അപമാനിക്കപ്പെട്ട ദിവസം. ഈ ഓർമ്മകളൊക്കെ പിന്നീട് നന്നായി തോന്നും. മറക്കാതിരിക്കുകയാണ് നല്ലത്.
ഇത് ലേഖ. ഞങ്ങൾ ഒരുമിച്ച് ജെ എൻ യു ഉണ്ടായിരുന്നു. ഓ, ഞാൻ വരട്ടെ. ബൈ. ഹലോ ഷീൽ, എന്താ ഇങ്ങനെ? ഞാൻ പോയപ്പോ കണ്ട അലൂഷി തന്നെയാണോ ഇത്? അല്ല, പഴയ അലൂഷിയല്ല. ഒന്നും കുത്തിപ്പൊക്കണ്ട, എല്ലാം അവസാനിച്ചു. ഡൽഹിയിൽ എന്നും ഞാൻ നിങ്ങളെ കാത്തിരുന്നു, നിങ്ങൾ ഒരിക്കലും വന്നില്ല. ഇല്ല, ഇനി ഒരിടത്തേക്കും ഇല്ല. എല്ലാം മറന്നേക്ക്. വയ്യ, അച്ഛനോട് അമ്മയോട് യാത്ര പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് മടങ്ങുന്നില്ല. വേണ്ട, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. എനിക്കിപ്പോ നഷ്ടങ്ങൾ മാത്രമാണുള്ളത്. പഴയത് പലതും ഞാൻ മറന്നുകൊണ്ടിരിക്കുക. അലോഷിക്ക് എല്ലാം മറക്കാൻ പറ്റുമോ? ഞാൻ എന്നെ പോലും മറന്നിരിക്കുക. സാരംഗി നീന്നു കേഴുന്നിതൻ പ്രാണനിൽ, സഖി നീ പാടുകൻ രാഗസന്ധിക്ക് യാത്രാമൊഴി, സുരഭിലമാകുമോ മകൾ മുഗരുക നീ മോഹമി, മീട്ടുക വീണ്ടും തരളിത തന്ത്രികൾ. പ്രിയ സാരംഗി നീന്നു കേഴുന്നിതൻ കാണനിൽ, സഖി നീ പാടുകൻ രാഗസന്ധ്യയ്ക്ക് യാത്രാമൊഴി, സുരഭിലമാകുമോർമകൾ മുഗരുക നീയൻ മോഹമി, മീട്ടുക വീണ്ടും തരളിത തന്ത്രികൾ. സന്ധ്യ തീർത്ത ചന്ദന ചിതയ്ക്കുമേ, വീണരിന്നിടുന്നതെന് മരിച്ച മോഹമോ, മായും സന്ധ്യകൻ കണ്ണീർ തുള്ളി പോകൂരേ, വിണ്ണിന്റെ നിൽക്കും താരക ഭിലമാകുമോർമകൾ മുഗരുക നീയൻ മോഹമി, നീട്ടുക വീണ്ടും തരളിത തന്ത്രികൾ. കരിഞ്ഞ പൂക്കൾ മാത്രമോ, പാടാൻ വന്നതിന് പാട്ടിൻ പല്ലവി പോലും, പാടും മുമ്പ് നീ മൗനം തേടുവരെന്തേ,
എന്താ കുട്ടിയെ അലോഷിയായിട്ട് പിണങ്ങിയോ? എന്താ പറ്റിയേ? ചിറ്റമ്മയോട് പറയേ. പിണങ്ങിയതല്ല, അലോഷി ആകെ മാറിയിരിക്കുന്നു. ഒന്ന് മിണ്ടാൻ കൂടി ഇഷ്ടമല്ലാണ്ടായി. അത്രയേ ഉള്ളൂ എന്റെ ലേഖ? ആ കുട്ടി ആകെ വിഷമത്തിലല്ലേ? അതൊന്നും അല്ല ചിറ്റമ്മ, ഞാൻ വരുമ്പോ കാണുന്ന കാഴ്ച ചിറ്റമ്മയ്ക്ക് അറിയോ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അലോഷി ഒരാളെ അടിച്ചുത്രേ, എന്നിട്ട് ജയിലിൽ പോവാ. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അപ്പൊ അലോഷി എത്ര വിഷമിക്കുന്നുണ്ടാവും? നീ അത് ഓർത്തോ, അവരുടെ വീട്ടിലാകെ കേസും കൂട്ടണമെന്നാ കേട്ടിരിക്കണേ. എന്തൊക്കെയായാലും ഞാൻ ശത്രുവൊന്നും അല്ലല്ലോ. മോൾ അങ്ങനെ പറയരുത്. കാർന്നൂർ മരിച്ച പിന്നെ അലോഷിക്ക് ഒരു സമാധാനമില്ലെന്ന് മോള് തന്നെയല്ലേ പറയാറ്? ചിറ്റമ്മയ്ക്ക് അറിയില്ല എന്തോരം സങ്കടപ്പെട്ട ഞാനിപ്പോ വന്നത്. ഇവിടെ അലോഷി ഉണ്ടല്ലോ എന്ന് കരുതി ഇവിടെ എത്തിയപ്പോ ഒരുപാട് കാത്തു 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 മടുത്തു. എന്നും കരുതും അലോഷി ഇന്ന് വരുന്നാള് വരുമെന്ന്. എന്നിട്ടിപ്പോ മതിയാക്കിയാ? ദേ അത് പറ്റൂല കേട്ടാ, കുറച്ചുകൂടി ആവിയുള്ള അല്ലേ നീരളക്കം മാറൂല. ഇത്രയൊക്കെ മതി. കല്യാണം എടുത്തു വരുമ്പോ ചേച്ചി എന്നെ രോഗിയാക്ക. ചുക്കും കുരുമുളകും പേരയിലിട്ട് കാപ്പി വെച്ചിട്ടുണ്ട്, ഞാനിപ്പൊ എടുക്കാം. ചേച്ചിയോടെ നിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ വൈകിട്ടേ ഞാൻ നമ്മുടെ മണവാള ചെറുക്കനെ കണ്ടു, എനിക്ക് നന്നായി പിടിച്ചു കേട്ടോ. എന്റെ കുഞ്ഞെ, എന്ത് കാര്യത്തിനാണ് നീ ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്നത്? കഷ്ടപ്പാടോ, എന്ത് കഷ്ടപ്പാട്? നീ ഒരുപാട് നേരുന്നുണ്ട് എനിക്കറിയാം. ചേച്ചിയുടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ എല്ലാം മറച്ചു പിടിക്കണത്? മറച്ചു വെക്കേ, ചേച്ചിക്ക് എന്താ പറ്റിയേ? നിന്റെ മുഖമൊന്നും മാറിയാ ചേച്ചിക്ക് അറിയാം. ഇനിയൊരു കല്യാണം കൂടി വേണ്ട മോനെ, നീയാണ് കല്യാണം കഴിക്കേണ്ടത്. ഞാൻ നിങ്ങളെയൊക്കെ നോക്കി ഇവിടെ കഴിഞ്ഞോളാം. ചേച്ചി, എല്ലാം രണ്ടു വട്ടം ആലോചിച്ച ഞാൻ തീരുമാനിച്ചത്, ചേച്ചിക്ക് ഇന്നേവരെ നല്ലൊരു ജീവിതം ഉണ്ടായിട്ടില്ല, അതുണ്ടാവണം. ആപത്ത് കാലത്ത് ആർക്കും ഒരു തുണ വേണം എന്റെ ചേച്ചിക്ക്. എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണേന്ന്, അത്രയ്ക്കധികം അനുഭവിച്ചിട്ടുണ്ട്. ഇനി ചേച്ചി, ഈ വീട്ടിലെ ചിരി മാഞ്ഞിട്ട് കാലം കുറയായി, ഇനി അതുണ്ടാവണം. എനിക്ക് നിർബന്ധ, കുട്ടിക്കാലത്തെ പോലെ ഇവിടെ നിന്ന് വേർചിരിച്ചുകൊണ്ട് വേണം മടങ്ങി വരാൻ. മോനെ, നീ എനിക്ക് അനിയനാണേലും അപ്പനെ പോലെ ബഹുമാനിക്കാനാണ് തോന്നണത്. ഞാനും വയസ്സനാ ചേച്ചി, മനസ്സുകൊണ്ട് അപ്പനേക്കാൾ വയസ്സൻ. വിടൂലടാ, ദേ നീ നോക്കിക്കണ്ടേ, ഇതൊക്കെ പണ്ട് മിഹയിൽ ഒപ്പിട്ട് തന്ന കടലാസുകളാണ്. മുക്തിയാറ് മുതൽ ബ്രോട്ട് വരെയുണ്ട്. ഇതിലൊരു തീയതിയും വെച്ച് സംഘ ടൈപ്പടിച്ച് കയറ്റിയാലേ കളി മാറും കേട്ടാ. ഇതൊന്നും കർത്താവ് പറക്കൂല കേട്ടാ. മുണ്ടിപ്പോകരുത്, അന്നം മുന്നാരമായിട്ടാണ് എന്റെ മകനെ വളർത്തി ഞാൻ വായേറ്റി കൊണ്ടുവന്നത്. ഒരു ഇറുക്കിരി കൊണ്ടുപോലും ഞാനവനെ തല്ലിയിട്ടില്ല കേട്ടാ. എന്റെ കൺമുമ്പിൽ വെച്ചാണ് എന്റെ മകന്റെ നേരെ അവൻ കൈവൊക്കിയത്. മതി, നമ്മുടെ പുള്ളയുടെ കയ്യിലിരിപ്പ് മോശമല്ലല്ല. മകളെ ദ്രേശാക്കുട്ടി, അകത്താട്ട് പോ. അച്ചായൊരു അതൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യം? കേസ് അവരൊതുക്കിയില്ലയോ? ഒതുങ്ങൂല തോമാസേ, ഒതുങ്ങൂല. രണ്ടാം കെട്ടൊന്നും പറഞ്ഞോണ്ടല്ല, സൂസന്നയുടെ കല്യാണം ഉടനെ ഉണ്ടെന്നാ കേട്ടത്. കെട്ടട്ടടാ, രണ്ടാ പത്താ കെട്ടത്തെ. പക്ഷെ അവക്കടെ ശ്രീധനപ്പുറം എന്റെ കയ്യിലാണല്ല. ഓ, അതുകൊണ്ട് ആലോചിക്കേണ്ടതാ. എന്നോട് ചോദിച്ചോ, ഒന്നിനെ ഇവിടെ ഇരുന്ന ഞാൻ പറയത്തുള്ളൂ. എന്റെ പൊന്നു മക്കളെ, ഇങ്ങേര് പറയണത് കേട്ട് ഒന്നിനെ ഇറങ്ങി പുറപ്പെട്ടേക്കരുത് കേട്ടാ. അവള് വക്കാലത്ത് പറയാൻ വന്നേക്കണ്. അവക്കിടെ ഒരു ഗുണദോഷിക്കല്. Thank you.
ലിസ ഇന്ന് പോവില്ലല്ലോ. ഇന്ന് തന്നെ പോണം. കുഞ്ഞിനെ കൊണ്ടുവന്നില്ലല്ലോ. ഞാനും ഇറങ്ങ. എന്താ അത്ര തിരക്ക്? ഞാൻ പോന്നു. എന്തുപറ്റി? ഒന്നുമില്ല. പോട്ടെ. എടോ, ചൊണ വേണം. ആണാണെന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാൽ എന്റെ ഭാര്യക്കത് അവസാനത്തെ വാക്കായിരിക്കും. അതിൽ നിന്ന് തെറ്റിയാലേ അവളുടെ കഴുത്തിൽ തലയുണ്ടാവില്ല. അവൾക്കതറിയാം. തോമസേ, എന്നോടുള്ള അടുപ്പം കൊണ്ടാ ഇതൊക്കെ ഞാൻ പറയണത്. അത് തന്നെ എനിക്കറിയത്തില്ലയോ. ഞാൻ പോകാൻ പാടില്ലെന്ന് പറയുന്നിടത്ത് എന്റെ ഭാര്യ പോരുത്. അവളുടെ അപ്പൻ ചത്താ പോലും. അതങ്ങനെ തന്നെ വേണോ ചായോ? അവിടെയാണ് എന്റെ തോൽവി. എന്റെ ഭാര്യക്ക് കൂറ് അവിടെയാ. അവിടെ ആങ്ങളമാരോടാ അവക്ക് താല്പര്യം. എന്റെ തോമാച്ചാ, അതാ ഞാൻ പറഞ്ഞത്. ഇതിനെ കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഇത് നമ്മ ആണുങ്ങളുടെ കുറ്റാടോ? അല്ലാതെ വെറുതെ മ്യൂസിയം വെച്ചോണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പതേ തന്റെ അളിയന്മാർക്ക് പോലും തന്നോട് പുച്ഛായി. കല്യാണത്തിന് പോരെന്നും പറഞ്ഞാ ഞാൻ ഇറങ്ങിയത്. പക്ഷേ അവള് പോയി. തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഒന്ന് കുടിച്ചു മുടിയനെ. അറിയോ, ആ അതങ്ങനെ എല്ലാവർക്കും ഒന്നും പറ്റുകയല്ല. കുറച്ച് മനക്കെട്ടിയൊക്കെ വേണം. ഞാനവളെ വെറുതെ വിടുമെന്ന് അച്ചാന് തോന്നണ്ടോ? വിടത്തില്ല. ആഘോഷമൊന്നും ഉണ്ടായില്ല, എന്നാലും നല്ല ചടങ്ങായിരുന്നു. മോള് കരയുന്നു, പോയി നോക്ക്. കല്യാണത്തിന് നമ്മൾ ബന്ധുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും തോമസേട്ടം വരാത്ത എന്തെന്ന് ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞു പറഞ്ഞു തോറ്റു. നീ എന്നെ കളിയാക്കുവല്ലോടി. എന്നെ വേണ്ടാത്തോടത്ത് നീ എന്നാ താടി പോലെ പറയണേ. ഹലോ. അതെ, ഞാനിപ്പോ വരാം. ആ എന്തോ ഉണ്ടായി, എന്തു പറ്റി മോളെ? നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. തങ്ങളുടെ ശവം കൊണ്ടുപോകുന്നോടാ അവിടെ ഉണ്ട്. അവളെ ഞാൻ ഇറക്കി വിടും. ഈ വഴി കിടന്ന് അവള് തേവിടിച്ചിയെ പോലെ തന്നണത് ഞാൻ കാണിച്ചു തരാം. മോൾക്കൊരു വയസ്സാകാറായി. ഇന്നേ വരെ അവളൊരു തൊട്ടിൽ കിടന്നിട്ടില്ല. ചേട്ടൻ ഓർക്കുന്നുണ്ടോ കുഞ്ഞിനാളിൽ
ഞാൻ കുളത്തിൽ വീണത് ചേട്ടനാണ് അന്ന് എന്നെ രക്ഷിച്ചത്. പനിച്ചു വരച്ച് നീ കൊറേ ദിവസം കിടന്നു. ചേട്ടനൊന്നും മറന്നിട്ടില്ലല്ലേ? ആ ദിവസമൊന്നും ചേട്ടൻ ഉറങ്ങിയിട്ടില്ല. ചേട്ടൻ ഓർക്കുന്നുണ്ടോ അമ്മയുടെ താരാട്ട്? നിനക്കും പറ്റിയല്ലേ ആഞ്ചലോസിനെ നേരെ കൈപോക്കിയപ്പോ തന്നെ അവനെ ഒതുക്കേണ്ടതാണെന്ന്. അപ്പനോട് ഞാൻ അന്നേ പറഞ്ഞതാ പുത്തമ്പള്ളിക്ക് നേരെ നീട്ടിയ കൈ അപ്പ വെട്ടണമെന്ന്. അന്നേരെ അപ്പം വലിയ സന്മാർഗവും പറഞ്ഞാടന്നു. ഇപ്പൊ എന്തായി എന്നും പറഞ്ഞ് നീ അവരുടെ കയ്യും കാലും ഒന്നും വെട്ടാൻ പോകണ്ട കേട്ടാ. അതൊക്കെ ചന്തപ്പുള്ളേരുടെ പണിയാണ്. കേസ് നടക്കട്ടെ, ജപ്തി വരും ജപ്തി. മിഖേലിന്റെ മക്ക റോട്ടിൽ കൂടെ പിച്ചതുണ്ട്, അത് നിനക്കറിയാമാ? ഓ
ഇപ്പതേ മറ്റവനും ഇറങ്ങിയിട്ടുണ്ട്. ജാരസന്ധതി കേസൊക്കെ കഴിഞ്ഞെന്നാ ഞാൻ കേട്ടത്. വക്കച്ചൻ അവൻ ആരാന്നറിയോ? പറഞ്ഞു വന്ന അവൻ എന്റെ അലയനെ. നമ്മുടെ മിഹാലിന്റെ മക്കള് വക്കച്ചനെ കണ്ട വിറക്കും കേട്ട. ആ കൂട്ടത്തിൽ ചുണയുള്ള ആളെടുത്തന അവനെ ഉള്ളടാ. എടാ ലോഷി, നിന്നെ ഞാനും വിഷമിപ്പിക്കണേനല്ലേ. പടം പൊട്ടിപ്പോയിട, നമ്മുടെ ഒരുപാട് കാശ് പോയിട, സമയദോഷം. അല്ലാണ്ട് എന്താ, മിഖായലിന്റെ മക്കൾക്ക് ഗതികിട്ടാത്ത നേരത്തായി പോയടാ നമ്മുടെ പടം റിലീസാക്കിയത്. ഗതികേടല്ല, തോന്നിവാസം. ചേട്ടന്റെ അടുത്ത് അന്ന് ഞാൻ പറഞ്ഞല്ലേ, കേട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എടാ, നീ എന്നോട് പിണങ്ങരുത്. നീ പറയുന്നതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിച്ചു. ചേട്ടന്റെ ഭാര്യ മക്കളെങ്കിലും ഒന്നും ഓർക്കായിരുന്നില്ലേ? അമ്മയുടെ അടുത്ത് കരഞ്ഞു പറഞ്ഞല്ലേ എന്റെ അടുത്ത്. എടാ, രണ്ടാഴ്ചയെങ്കിലും ഓടി എന്റെ മുതലെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച് തെറ്റിപ്പോയടാ. ഇത് തന്നെ ഇഷ്ട, വേറെ ഒന്നുമല്ല. തറവാട് കടത്തിലാന്ന് പറഞ്ഞിട്ട് കേക്കാൻ പോലും ചേട്ടൻ നേരം ഉണ്ടായോ? എടാ ലോഷി, നീ എന്നോട് ക്ഷമി, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സിനിമയും പിടിച്ച് കള്ളും കുടിച്ചിറന്ന മാനിനാവുന്ന കരുതിയല്ലേ ചേട്ടൻ. നീ ആ പിള്ളേരെ മൊത്തം ഇങ്ങനെ നോക്കും. എടാ ലോഷി, ചേട്ടൻ ആകെ തകർന്നിരിക്കണേന്ന്. ഇനി നീയും കൂടി. ചേട്ടാ, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ, എങ്ങനെ പറയാതിരിക്കും. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പോട്ടെ, ബിസിനസ് ആകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്കച്ചൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചാട്ടാ. ആരാടെ പറഞ്ഞത്? വഴിക്ക് വെച്ചിൽ ആറാംശ് മുതലാളിയൊക്കെ ഉണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞതാണ്. ഡൈ ഇസ്മയിലെ, നീ എങ്ങോട്ടെങ്കിലും മാറിക്കോട്ടാ. സംഗതി ആറാംശ് മുതലാളിനെ രക്ഷിക്കാനാണ് ഇവൻ കുത്തിയത്. പക്ഷെ അവര് ഏട്ടാനിയന്മാരാണല്ലേ. നീ പേടിക്കണ്ടടാ, ഞങ്ങയുണ്ട്. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാട്ടാ. നിങ്ങ വരണ്ട, പട രണ്ടു പിടിപ്പിക്കാ. പട ഞങ്ങ ഇന്ന് കാക്ക മലന്ന് മറക്കും. എന്റെ വക്കച്ച, നീ ഒന്ന് പുറത്തിറങ്ങാൻ കാത്തിരിക്കുവായിരുന്നു. ഇപ്പൊ നമ്മൾ രണ്ടും ഒരുപോലെ അടവേ. എന്റെ അളിയന്മാർ നിന്നെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട് എനിക്കറിയാം. ഞാൻ നിന്റെ ഭാഗത്താ. ഞാനത് തുറന്നു പറഞ്ഞു, അവ മാർഗം പിടിച്ചില്ല. സത്യം പറഞ്ഞ തറവാട്ട് സ്വത്തില് അവരുടെ ഒപ്പം തന്നെ ആവാശം നിനക്കും ഉണ്ട്. നീ മിഹാലിന്റെ മോനല്ലൂടാ. പണ്ട് നിനക്ക് വേണ്ടി ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ ഉവേ, ഇനിയും വൈകിട്ടില്ല. മുറുകെ പിടിച്ചാല് എന്നെ തരവൊക്കെ കിട്ടിയെന്നിരിക്കും. നിന്റെ മിടുക്ക് കാണ്ടത് അവിടെയാ. ഇനി ആ വീട് മാത്രമേ ഉള്ളൂ, മനസ്സ് വെച്ചാല് അവിടെ തന്നെ കയറി പറ്റാ. എന്തോ പറയുന്നു, ആ നിന്റെ അമ്മയുടെ കാര്യങ്ങൾ ഓർത്തുകൂടാ നിനക്ക്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടാവേ, ഞാനുണ്ട് നിന്റെ കൂടെ. നമ്മൾ ഒരുമിച്ച് നിന്നാലെ കൊണ്ട് അതൊരു വിലവാ. അല്ലൂടാ, എന്തുകൂടെ വക്കച്ച, നീ ഒന്നും പറയാത്തേ. വക്കച്ചമ്പോണ്, ആ അതിനാ ഓപ്പന പോക. എടാ, നീനോട് നിക്കത്തില്ലയോ. ഇച്ചിരി കള്ളു മേടിച്ച് ചെന്നിട്ട് താൻ വക്കച്ചന് വില പറയാണ്, അത് വേണ്ട കേട്ട. ആരിക്കട കൂടെ നിക്കണോന്ന് വക്കച്ചൻ അറിയാ. ഓസ് കള്ളു കുടിച്ചാലും വക്കച്ചൻ ചോര മറക്കുകയല്ല. താത്തി, അവൻ എവിടെ? വക്കച്ചൻ എവിടെ? ആ അവൻ വന്നപാടെ പോയല്ല. എന്റെ കൊച്ചേ ജയിലിൽ നിന്ന് വന്നിട്ട് അവൻ ആദ്യം തന്നെ പറയണത് ഇവിടുന്ന് പോണോന്നാണ്. അപ്പനപ്പൂപ്പന്മാരായിട്ട് ജനിച്ചതും വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് എങ്ങാട് പോവാനാണ്? വക്കച്ചനെന്നിട്ട് എങ്ങാടാണ് പോയത്? ഞാൻ പറഞ്ഞ അവൻ കേൾക്കാണ്ടിരിക്കൂല. താത്തി ഒന്ന് പേടിക്കാണ്ടിരിക്കുന്നു. ഞാൻ കൊറേ പറഞ്ഞു നോക്കി. ഏ, അവനൊരു വിധത്തിലും സമ്മതിക്കണില്ല കേട്ടാ. പോണോന്നൊറ്റ വിചാരം കേറിയിരിക്കാണ്. അല്ലാത്തി, എങ്ങോട്ട് പോണോന്നോ പറയുന്നേ? എങ്ങാട്ട് പോവാനാണ് കൊച്ചേ? എന്റെ കർത്താവേ, എന്റെ മോന്റെ മനസ്സിൽ എന്തൊക്കെയാണാവോ. മക്കളെ, നിങ്ങയൊക്കെ കൂടെ ഒന്ന് പറഞ്ഞു നോക്ക്, ചിലപ്പോ അവന്റെ മനസ്സ് മാറിയാല. അവനിവിടെ എന്തിന്റെ കുറവാണ്? എനിക്കറിയാൻ പാടായിട്ട് ചോദിക്കാണ്. പണിയില്ലായിട്ടാണെങ്കിൽ ബോട്ടിൽ പണി കൊടുക്കാം. ആ താത്തി, പക്കത്തിന് ഇങ്ങാട് വന്നാ എന്നെ ഒന്നൊന്ന് കാണാൻ പറ. ആ തള്ളേനെ കണ്ണീര് കുടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ഇവിടെ എങ്ങാനും അടങ്ങി നോക്കി കഴിഞ്ഞാ പോരെ, വലിയ തുക്കടി സായിപ്പ്. ചേട്ടാ, വക്കച്ചന്റെ മനസ്സുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ത് മനസ്സ്? ചേട്ടാ, അവൻ ഇത്രയൊക്കെ സൗകര്യം ഞാനിവിടെ ചെയ്തു കൊടുത്തിട്ട് ഇതൊക്കെ ഇട്ടറിഞ്ഞ് തണ്ടാൻ പോകേണ്ട വല്ല കാര്യമുണ്ടാ? ചേട്ടാ, ജയിലിൽ പോകുന്നവരെ വക്കച്ചന് നമ്മളൊക്കെ ശത്രുക്കളായിരുന്നു, ശരിയല്ലേ?
ഏത് നേരവും വീട്ടിലൊന്ന് ബഹളമല്ലായിരുന്നോ? ഇപ്പോ തിരിച്ചു വന്നപ്പോ അവന് ശത്രുവില്ല, നമ്മളൊക്കെ വേണ്ടപ്പെട്ടവരായി. അത് നല്ല കാര്യമാണല്ലേ ചേട്ടാ. ചില മനുഷ്യർക്കൊന്നും ഏറ്റുമുട്ടല ജീവിതം, അവർക്ക് ഈ സ്നേഹവും കാരുണ്യവും വലിയ കെട്ടുപാടാ. എനിക്ക് കരിയറി പറഞ്ഞു കേട്ടാ, നീ ഇനി ഒന്നും ഉണ്ടണ്ട. സത്യമായിട്ട് ഞാനും അവനെ കണ്ട രണ്ട് പൊട്ടി. എടാ, നീ ആ പാവപ്പെട്ട തള്ളേനായിട്ട് കണ്ണീർ കുടിപ്പിക്കുകയാണ്. നീ എങ്ങാട്ടാണ് പോകാൻ പോണത്? എന്താണ് നിന്റെ നാവിറങ്ങി പോയാ? എന്തെങ്കിലും ഒന്നും ഉണ്ടാൻ പാടില്ലേ? ദേ ലോറയാണ് പറയണത്. വക്കച്ചൻ ഇനി എങ്ങാടും പോണ്ട, നീ എന്റെ കൂടെ നിൽക്കണം. നിനക്ക് മനസ്സിലാവണ്ട. എടാ വക്കച്ച, നാളെ മുതൽ നീ ബോട്ടിൽ വരണം. വരൂല്ലേ? പുത്തമ്പള്ളി ഈശോ നമുക്ക് എത്ര അടുപ്പുണ്ടായിരുന്ന ആളാ. എന്നിട്ടും സത്യം നമുക്കറിയോ കുട്ടി, ചിലപ്പോ അപ്പൻ അയാളുടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിലോ? 40 ലക്ഷം രൂപയോ? എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. ഒരിക്കലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാ ഇവിടെ നടക്കുന്നത്. ചേട്ടാ, നമ്മൾ ഈ കട എങ്ങനെ തീർക്കും? എനിക്കറിയില്ല കുട്ടി. ഇന്നലെ ഐസോമിന് ചെത്തിയാൻ ആളുവന്നു, ഒന്നും നമുക്ക് തടുക്കാനാവില്ല. ഓരോന്നായി കൈവിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ മോളെ. ചിലപ്പോ അപ്പന്റെ ഓർമ്മകൾ നിറഞ്ഞ ഈ വീട് പോലും നമുക്ക് നഷ്ടമാവും. നാൽപ്പത് ലക്ഷം രൂപയാ, ഒന്നും രണ്ടും അല്ല. ഈ ജന്മം എനിക്കത് വീട്ടാൻ വെക്കോ. അങ്കിൾ ഇതൊന്നും അറിഞ്ഞില്ലേ? മോനെ, എനിക്കറിയാവുന്നത് മുഴുവൻ ഞാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ കൈ ഒഴിയാൻ നോക്കൂ അങ്കിളിന്. ഞാൻ പറഞ്ഞില്ലേ മോനെ, ഈശോയുമായുള്ള ഇടപാടുകൾ പലതും നിന്റെ അപ്പൻ എന്നെ അറിയിച്ചിട്ടില്ല. അറിയാനെങ്കിൽ ശ്രമിച്ചിട്ടില്ല, അത്ര തന്നെ. അലോഷ്യസ്, കൂൾ ഡൗൺ, നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ നോക്കാം. ഏതായാലും ഇത്രയും തുക നിന്റെ അപ്പൻ ഈശോയുടെ അടുത്തത് വാങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിച്ചാലും ഇല്ലേലും അവരുടെ കയ്യിൽ രേഖകളുണ്ട്. മോനെ, ഇത് ചതിയാ. ഈശോയെ വിശ്വസിച്ച് നിന്റെ അപ്പൻ സ്റ്റാമ്പ് പേപ്പറിൽ വരെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തിരിച്ചടിക്കുക. എന്ന് വെച്ചെനിക്ക് കൈ കെട്ടി നിൽക്കാനൊക്കോ? നമുക്ക് ആക്ഷൻ എടുക്കണം, അതിന് സംശയമില്ല. ഡാഡി ഇതുപോലുള്ള പല കേസുകളും നടത്തിയിട്ടുണ്ട്, നമുക്ക് പലതും ചെയ്യാനൊക്കും. അലോഷ്യസ്, സമാധാനമായിരിക്കെ. സമാധാനം എനിക്കതില്ല, ഇനി ഉണ്ടാവൂല. ഇങ്ങനെ സമാധാനിച്ചെന്റെ കൂലിയാ ഈ 40 ലക്ഷം രൂപ. അലോഷി, എനിക്ക് അല്പസമയം തരും. നമുക്ക് വീട്ടിൽ കൂടിയാ മതിയായിരുന്നു, വെറുതെ മഴയത്ത്. നമ്മുടെ ഒപ്പം നടത്തിയ കമ്പനി എല്ലാരും ഒന്ന് കണ്ടിരിക്കണല്ലാണ്. നാളെ ലേലം നടക്കാൻ പോണെയാണ്, പിന്നെ ഒരിക്കലും ഇതിനകത്ത് കയറാൻ പറ്റൂല. ലേലം നടന്നാൽ നമുക്ക് ആളെ അയച്ച് പിടിച്ചെടുക്കാം, പക്ഷേ അതിനൊരു പ്രാപ്തിയൊക്കെ വേണം. പ്രാപ്തി എല്ലാവരുടെയും പ്രാപ്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. വലിയ വർത്താനം പറയുന്ന താനൊക്കെ എന്താ ചെയ്തത് ഞാനെന്നറിയട്ടെ? ചെയ്ത് ചെയ്ത് 40 ലക്ഷം കടം. ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഡോക്ടർ പഠിച്ചത്, അത് മറന്ന. എന്നിട്ട് തറവാടിന് വല്ല ഗുണമുണ്ടായ? ഓ, തനിക്കും കിട്ടിയല്ലോ ഫിഷിംഗ് ബോട്ട്, അതിന് കണക്കൊന്നുമില്ലേ? ഓ, അതിന് മാത്രമേ കണക്കുള്ളൂ. തറവാട്ടി ചെലവടക്കണമെങ്കിൽ അത് വേണം, അത് നിങ്ങൾക്ക് അറിയാവാ. എങ്ങനെ അറിയാനാണ്? വെറുതെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കല്ലേ, നമുക്കത് പോക്കണം കേടാണ്. ഞാൻ കൂടുതലൊന്നും പറയണ്ട, സിനിമയും പിടിച്ച് കുളം തോണ്ടി അടക്കിയാണ്. മതി, തല്ലി ബിരിയാണി ഇവിടെ വേണ്ട, തെരുവിൽ മതി. മോനെ, എന്താന്ന് വെച്ചാ നീ പറ. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിപ്പോ അങ്ങനെ ചോദിച്ചാ വളച്ചു കിട്ടണ്ട. കാര്യം നേരിട്ട് പറഞ്ഞോ. 40 ലക്ഷം രൂപയുടെ കടം ഇപ്പൊ വന്നിട്ടുണ്ട്, ഒരുമിച്ച് നിന്നാ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരും. ചേട്ടന്റെ അവസ്ഥ നിനക്കറിയാവില്ല, എന്റെ കുറ്റമാണ്, സമ്മതിച്ച്. പക്ഷേ ഞാൻ ആരോടും എന്റെ വിഷമം പറയുന്നില്ലെന്നേ ഉള്ളൂ. തങ്കച്ചേനേക്കാൾ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് എന്റേത്. പണി തീരാത്ത ക്ലിനിക്ക് പോലും വലിയൊരു ബാധ്യതയാണിപ്പോ. അലോഷി, എന്റെ വയറ്റിപ്പഴുപ്പ് ഉണ്ടാ മീൻപോട്ട്,
സാരമില്ല, നമ്മുടെ കടം കുറച്ചെങ്കിലും തീരൂല, നമുക്കതങ്ങനെ വിൽക്കാടാ. വേണ്ട ഏട്ടാ, അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല. അത് വിൽക്കായിരുന്ന ചെലവെങ്കിലും നടന്നു പോവും. ഇന്ന് എനിക്കൊരു കാര്യം തീർച്ചയായി, ഞാൻ ഒറ്റയ്ക്കെല്ലാം നേരിടണം. ഒന്നുകൂടെ പറയാം, ഒരാളും ഇനി എന്റെ സുഖം അന്വേഷിക്കരുത്. കതിർ കൊയ്തു കൂട്ടും കളപ്പുറപ്പാത്തഴ്വാ, തളിത്ത തേന്മാവിൽ വീണ്ടും കണിക്കുയിൽ പാടിവാ, മലക്കുടം തേൻ ചൊരിഞ്ഞു ഒരിക്കലി തോത്തിലും, നിറനിലം നീക്കുടങ്ങൾ നമുക്കതിന്നോർമ്മയാ. ശ്മശാനം പോലെയോ? വേണ്ട, നീ എനിക്കൊരു ബാധ്യതയല്ല കുട്ടി,
അതല്ല ചേട്ടാ, എത്ര കാലമെന്ന് വെച്ചാ ഞാനിങ്ങനെ ഒടുക്കം എന്റെ കുഞ്ഞു വലുതാവുമ്പോ അവൾ അവളുടെ അപ്പനെ ചോദിക്കും. അപ്പോ ഞാൻ എന്തു പറയും? എനിക്ക് തോന്നുന്നു ഞാൻ തോമസ് ചേട്ടന്റെ അടുത്തേക്ക് പോകുന്നതാണ് നല്ലതെന്ന്. ചേട്ടനും എനിക്കും ഒന്ന് ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ ചേട്ടനൊരു തുണ വേണം. ഞാൻ ലേഖ വിളിക്കട്ടെ. പോകുമ്പോ എനിക്ക് ആശ്വസിക്കാമല്ലോ ചേട്ടൻ ഒറ്റയ്ക്കല്ലെന്ന്. ഉണ്ടല്ലോ കുട്ടി, വരൂ. ലേഖേ, എന്ത് പറ്റിയാ ലൂഷി? നല്ലതൊന്നുമില്ല എനിക്ക് പറയാൻ, സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും എന്നോട് പറയൂ. കാര്യമില്ല, ഒരു തലേന്ന് മറ്റൊരു തലയിലേക്ക് വെച്ച ഭാരം തീരില്ല. അങ്ങനെയൊന്നും പറയരുത്, ഞാൻ അലോഷിക്ക് അന്നെയാണോ? അല്ല, നിന്നോടായിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പം. ഇപ്പോ ദുഃഖങ്ങൾ വീതിക്കാൻ പോലും എനിക്ക് മനസ്സ് വരുന്നില്ല. അലോഷി, എന്താ ഈ പറയുന്നത്? എനിക്ക് കിട്ടിയ വീതം മുഴുവൻ ദുഃഖങ്ങളായിരുന്നു. കടം, ലക്ഷങ്ങളുടെ ബാധ്യത, സുഖമായെന്ന് ഉറങ്ങാൻ കൂടി എനിക്ക് കഴിയുന്നില്ല. ഒന്നും രണ്ടുമല്ല, 40 ലക്ഷം. ഗതിയില്ലാത്ത ജന്മമെന്ന് ഞാൻ കേട്ടിട്ടേയുള്ളൂ. ഇത്രയ്ക്ക് നിരാശനാവരുത്. നിരാശപ്പെടാൻ എനിക്കിപ്പോ നേരം പോലുമില്ല. ഹൃദയം കരിങ്കല്ല. ഇപ്പോ ഉളി കൊണ്ട് കുത്തിയാ പോലും ഓർലേക്കില്ല. ലേക്കെ, നിനക്കെന്നെ മടുത്തുപോലെ? നല്ല കാര്യങ്ങളൊന്നും പറയാനില്ല തന്നെ. വേണ്ട, ഇനി അങ്ങനെയൊന്നും പറയണ്ട. എന്തെങ്കിലും നന്മ ഉണ്ടാകുമെന്നേ ഞാൻ കരുതുന്നുള്ളൂ. തകരരുത്, പിടിച്ചു നിൽക്കണം. എനിക്കതേ പറയാനുള്ളൂ. അതെ, പിടിച്ചു നിൽക്കണം. ലേക്കെ, ഈ ഘട്ടത്തിൽ നീ എന്റെ കൂടെ നിൽക്കൂ. എന്നും ഒരു കാര്യത്തിൽ എനിക്ക് തീർച്ചയുണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അലൂഷയോടൊത്തായിരിക്കും. എന്നോടെല്ലാം ഒളിച്ചു വെച്ചു. എന്തിന് ഒളിച്ചു വെക്കൂ? അതിന് ഒന്നും പറയാൻ അവസരം ഉണ്ടായില്ലോ. അവസരമുണ്ടായി. ലേഖ നിങ്ങൾ പരിചയപ്പെടുത്തിയില്ലേ? അന്ന് എന്നോട് പറഞ്ഞത് ലേഖ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണെന്ന് മാത്രമായിരുന്നു. റോസ്മേരി ഓർക്കുന്നില്ല ആ ദിവസം? ജീവിതത്തിൽ ഞാൻ ഏറ്റവും അപമാനിക്കപ്പെട്ട ദിവസമായിരുന്നു. നഷ്ടം എനിക്ക് മാത്രമാണ്. കാലങ്ങളോളം സ്നേഹിച്ച ഒരാളെ എനിക്ക് നഷ്ടപ്പെടുന്നു. റോസ്മേരി എന്താ ഈ പറയുന്നേ? ഞാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഒരുപാട്. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. റോസ്മേരി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ അലോഷ്യസ് എന്നെ സ്വീകരിക്കുമായിരുന്നു. എനിക്കൊന്നിനും മറുപടിയില്ല. തെറ്റുകാരനാണെങ്കിൽ ക്ഷമിക്കൂ. ഒരു നല്ല സുഹൃത്തുന്നതിലപ്പുറം ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ചിലപ്പോ തെറ്റ് എന്റെ തന്നെ ആവാം, എന്റെ പെരുമാറ്റം. അല്ല അലോഷ്യസ്, അല്ല. തെറ്റ് എന്റെ തന്നെയാണ്. എന്റെ ഓർമ്മയാണ് എന്റെ ശാപം. അലോഷ്യസ്, 8 വയസ്സുള്ള കുട്ടിയല്ല ഞാൻ. റിയാലിറ്റി എനിക്ക് മനസ്സിലാവും. എല്ലാം മറക്കാനുള്ള ശേഷിയും എനിക്കുണ്ട്. തോമാസ് വെളുപ്പിനെ എത്തിയല്ല, എന്താണ് കാര്യം? ഈശോചായോ, ഞാൻ കിടന്ന് നട്ടം തിരിയുക. ബില്ലുടനെ തീർത്ത് കിടണം, അല്ലാതെ ഒക്കത്തില്ല. അത്രേ ഉള്ള? അതിന് ആഞ്ചലോസിനെ കണ്ടാ പോരെ. നിങ്ങൾ വലിയ ദോസ്തുക്കളാണല്ല. അതല്ല, ഇതിച്ചിരി വലിയ എമൗണ്ട്. ഈശോചായം വിചാരിച്ചാൽ നടക്കത്തുള്ളൂ. മറ്റന്നാ ക്യാഷ് കിട്ടിയില്ലേ? ആ, നീ ബസ് സ്റ്റാൻഡിന് അടുത്ത് വീടും പറമ്പൊക്കെ മേടിക്കണുണ്ടല്ലോ. ആ, അത് ഉടനെ കരാറാക്കിയില്ലേ? അഡ്വാൻസ് കൊടുത്ത കാശങ്ങ് പോകത്തില്ലയോ? ആ, എന്താ തോമച്ചാ,
എന്റെ പൊന്നച്ചായ സത്യം പറയാലോ, നിങ്ങളോട് പറഞ്ഞിട്ട് നടക്കാഞ്ഞിട്ട നിന്റെ ഈ കാശുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുറാ. അപ്പൻ എന്താ ഈ പറയണത്? എന്റെ കാശുണ്ടെങ്കിൽ ഞാൻ അവന് കൊടുക്കൂലേ? എടാ മകനെ, എടാ എടാ എടാ, അവൻ വീടും പറമ്പൊക്കെ മേടിക്കാൻ അച്ചാരം കൊടുത്തിട്ട് നടക്കുകയാണല്ലേ. കാശില്ലെങ്കിൽ ചെക്ക് എഴുതി അങ്ങോട്ട് കൊടുറാ. ചെക്ക് ബുക്ക് അപ്പന്റെ കയ്യിലല്ലേ, എഴുതി കൊടുത്തോ. നീ ഒരു വക ഉളത്തരം പറയരുത് കേട്ടാ, അങ്ങാട് കൊടു മകനെ. കൺസ്ട്രക്ഷൻ സൈറ്റിലെ ആവശ്യത്തിന് ഒരു 500,000 ഞാൻ മറിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ കിട്ടിയച്ചാല്. എന്റെ മാതാവേ, ഞാനെന്താണ് കേക്കണത്? നീ കൺട്രാക്ടറോടും കാശ് മേടിച്ച. അപ്പം വേണ്ടാതിനും പറയരുത്, ഞാൻ എടുത്തന്റെ കയ്യിൽ നിന്ന് ഒരു പൈസ മേടിച്ചിട്ടില്ല. അതായത് മേടിച്ചെന്ന് ഞാനും പറഞ്ഞില്ല, പണിയുടെ ആവശ്യത്തിന് മറിച്ചതാ. അതുകൂടെ കിട്ടിയാലേ എന്റെ ആവശ്യം നടക്കത്തുള്ളൂ. ആഞ്ചലോസേ, നിന്ന് എന്നെ തോമാസിന് കാശ് കൊടുക്കണം കേട്ടാ. ആ തോമാസിന് എപ്പോഴാ പൈസ വേണ്ടത്? മറ്റന്നാ കിട്ടിയാലും മതി. നീ വയ്ക്കോ, മറ്റന്നാ തരാം പൈസ. ഷുഗർ ആണല്ലോ. ഷുഗർ ഞാൻ ഏറ്റ്, നീ ധൈര്യമായിട്ട് പൊക്കോ. പക്കച്ച, നിനക്കറിയാമാ നമ്മുടെ വീടിന്റെ ഗതി. പഴയ പോലൊന്നുമല്ല, കടം കയറി മുങ്ങുകയായിരുന്നു, നമ്മളറിഞ്ഞില്ല. ആര് കടം മേടിച്ചിട്ടാണ്? ചതിയാണ്ട മോനെ, ചതി. പുത്തമ്പള്ളിക്കാര് നമ്മടപ്പനെ വേല വെച്ചതാണ്. ജമ്മീൻ കമ്പനി ജപ്തി ചെയ്തുകൊണ്ട് പോയി. ഇപ്പൊ 40 ലക്ഷം കടം ഉണ്ടെന്ന്. ആകെപ്പാടെ നാണക്കേടാണ്. ഏ, പുത്തമ്പള്ളിക്കാരുടെ കക്ഷത്തിലാണ് നമ്മുടെ തല. ഏ, ഈ ബോട്ടും മീൻ പിടുത്തമൊക്കെ ഇപ്പൊ അങ്ങാട് വീരും. ഏ, പുത്തമ്പള്ളി ബോട്ട് നമ്മുടെ അടവില്. നീ എന്റെ കൂടെ ഉണ്ടല്ല. ഡാഡി, അങ്കിൾ രാവിലെ തന്നെ ഗാർഡനിങ് ആണല്ലോ. ആ അലോഷിയോ, ഈ കേസും കോടതിയും മാത്രമായിട്ട് ഇരുന്ന ആകെ ബോറടിയാ മോനെ. എനിക്ക് ആകെ ഉള്ള ഒരു രസം ഈ പൂക്കളും ഇവളുവാ. രണ്ട് സ്മാളും കൂടി. പിന്നെ ആ ലോറൻസിനെ ഒന്ന് അടക്കിയിരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ കേസ് വേറെ വരും. ഇന്നലത്തെ കാര്യമല്ലേ? അതെ, ശ്രദ്ധിക്കണം, നമ്മൾ കൗണ്ടർ കൊടുക്കുന്നുണ്ട് 40 ലക്ഷത്തിന്റെ. ആ അതിനിടെ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കി വെച്ചേക്കരുതേ. 40 ലക്ഷം കേസ് കൊണ്ട് രക്ഷപ്പെടാൻ ഒക്കെ. ഫോർജറി തെളിയിക്കാൻ അത്ര എളുപ്പമാണോ? ഒന്നും അത്ര എളുപ്പമല്ല എന്ന് വിചാരിച്ച് നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ നോക്കൂ. വേണമെങ്കിൽ ഈശോയ്ക്ക് 40 ലക്ഷം കൊടുത്ത് കോംപ്രമൈസിൽ എത്താം. എന്തേ പറയുന്നേ, കോംപ്രമൈസ്? അവൾ അങ്ങനെയൊക്കെ പറയുന്നതാ വാ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒരു കണ്ണു വെച്ചോണം. ഈശോ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അവൻ പക തീർക്കും.
ലോറയോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞേക്ക്. ഞാൻ പറയാം. ആ പറ്റെങ്കിൽ ആ അലോഷിയുടെ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പ് എവിടെ വരെയായി? പ്രത്യേകിച്ചൊന്നുമില്ല. റോസ്മേരി, ഞാൻ സങ്കടത്തിലാക്കിയല്ലേ? വേദനയില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതൊരു വലിയ കാര്യമായി കാണുന്നില്ല. ജീവിതം ചിലപ്പോ താഴ്ചകളിലൂടെ ഒഴുകും. പിന്നെ അലോഷ്യസ് അന്ന് പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലേ? എന്താ കുട്ടിയെ, വന്നപാടെ വീടും താക്കോലൊക്കെ ഏൽപ്പിച്ചല്ലോ. പിന്നെ ഇനിയിപ്പോ ലേഖയല്ലേ ഇവിടുത്തെ ആള്. ലിസയെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. കുട്ടിയെ നന്നായി അറിയും, എന്റെ ഓടപ്പുറപ്പിനെ പോലെ അറിയും. ഇവൾ എപ്പോഴും പറയാറുണ്ട്, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം എന്നൊക്കെ പറയുമ്പോ പഴയ ആൾക്കാർക്ക് ഇച്ചിരി വിമിഷ്ടം ഉണ്ടാവുകയെ. ആ മുതച്ഛൻ അല്പം വിഷമമൊക്കെ കാണും. എന്തിനാത്ര വിഷമം, ആ കുട്ടികൾക്ക് ഇഷ്ടമാ, എന്നായാലും നമ്മള് നടത്തി കൊടുക്കണം. അതെ, ലേഖയുടെ അച്ഛൻ പറഞ്ഞതാ ശരി. അതെ, മനപ്പൊരുത്തം അതാണല്ലോ വലുത്. അതാണ് ശരി. ആ ഇതാ തങ്കച്ച, ഞങ്ങൾ അധികം സമയം ഇരിക്കണില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല അത് പറ്റൂല, ഊണ് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. പേടിക്കണ്ട, പച്ചക്കറിയാണ്, കംപ്ലീറ്റ് വെജിറ്റേറിയൻ. ഓ സി പ്ലീസ്. അല്ല ലോറ, ഒക്കെ റെഡിയായോ ഒന്ന് പോയി നോക്കിയേ. എന്താ ഒരു പുഞ്ചിരി? ആദ്യരാത്രിയല്ലേ, കരയാൻ ഒക്കോ. നവവധുവിന്റെ നർമ്മം കൊള്ളാം. അലോഷി, ഇത്രയും വിഷാദം നന്നല്ല, ഇത്തിരി പുഞ്ചിരിയാവാം. എങ്ങനെ ചിരിക്കാനല്ലേക്കെ, എല്ലാവർക്കും ഞാനിപ്പോ ഒരു നീറോ ചക്രവർത്തിയ. കൊട്ടാരം കത്തുമ്പോ അരുത്, അങ്ങനെയൊന്നും പറയരുത്. ഇപ്പോഴാണ് അലോഷി ശരിയായ മനുഷ്യനായത്. യെസ് കം ഇൻ. ആ ഇന്ന് നല്ല ഫോമിലാണല്ലോ. തോമസ് ഇരിക്കേ. ആഞ്ചലോസേ, എന്നെ ഞാൻ ചതിച്ചു, എനിക്ക് തരാനുള്ള കാശല്ലയോ ഞാൻ ചോദിച്ചത്? തന്നില്ല. എന്റെ കാശും പറമ്പും പോയില്ലേ? താ ഒരു ദുഷ്ടനാടോ, ദുഷ്ടൻ. എടോ, തന്നെ കെട്ടിടം പണിക്ക് എത്ര ലക്ഷം ആടോ ഞാൻ മറിച്ചത്? അതേലും തന്നിരുന്നെങ്കില്. നീ പറയുന്ന ലക്ഷങ്ങൾ എവിടെ നാടാ ഉണ്ടായത്? അത് ശരി, എനിക്കറിയാം. കണ്ണടച്ചു തുറക്കും മുമ്പ് കരാറുകാരൻ ലക്ഷങ്ങൾ ഉണ്ടാക്കും. നീ കണ്ടിട്ടില്ലല്ലേ. ആ എനിക്കിത് വരണം. ഇത്ര അടുപ്പത്തി ഇരുന്നിട്ട് എന്നെ എന്താ ചതിച്ചല്ലോടോ. എടാ കക്ക, പക്ഷെ നേരം വെളുക്കുവോളവും കട്ടോണ്ടിരിക്കരുത്. ആഞ്ചലോസേ, താനിതിന് അനുഭവിക്കണോ? സത്യമായിട്ട് താൻ അനുഭവിക്കണോ? എടാ 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 ആഞ്ചലോസേ, എടാ എടാ, നിന്നാടാ കടലാസുകൾ തരാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എവിടെ പോയടാ, എനിക്കെങ്ങനെ അറിയാം. എടാ ആഞ്ചലോസേ, ആ പ്രമാണം പുറകോട്ട് കിട്ടിയെങ്കിൽ നമ്മ തൂങ്ങും കേട്ടാ. അപ്പൻ സൂക്ഷിച്ചു വെച്ച സാധനം ഇപ്പൊ എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? എടാ പോഴാ, കടലാസ് കിട്ടാണ്ട് പറ്റൂല കേട്ടാ. കോടതിക്കുമ്പോ നമ്മ എന്ത് സമാനം പറയും? ഇൻകം ടാക്സിന്റെ പേപ്പർ പോയി അതിനകത്താണ്. ആരും കാണിക്കരുത്. എടാ തോമസ്, അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. കൺസൽമെന്റ് പോയി ഒന്ന് പോടാപ്പാ. എടാ അവൻ നമ്മ കന്നിനാണാ എന്നാ പിന്നെ അവനോട് തന്നെ പോയി ചോദിക്കും.
നീയാണ് അതിന് കാരണക്കാരൻ. ഇവിടെ അവൻ കയറുന്നിറങ്ങിയത് നിന്റെ ഗുണം കൊണ്ടാണ്. വെറുതെ എന്റെ തലയിൽ മാത്രം വെച്ച് കെട്ടണ്ട. ആ തൂങ്ങാൻ അപ്പനുണ്ടല്ല. അപ്പം പേടിക്കണ്ട, തോമസ് ആണ് എടുത്തതെങ്കിൽ അതിവിടെ തിരിച്ചെത്തിയിരിക്കും. തോമസ്, ഫയൽ എവിടെ? ഇല്ല. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ആ ഫയൽ എവിടെ? സ്റ്റോപ്പ്, സ്റ്റോപ്പ്! സാറിന്റെ അളിയിൽ ആരോ അടിച്ചിട്ടിരിക്കുന്നു. കൺസ്ട്രക്ഷൻ സൈറ്റില്. എങ്ങനെയുണ്ട്? ഡോക്ടർ വന്നിട്ട് പോയോ? എങ്ങനെയുണ്ട്? രാത്രി മുഴുവൻ പനിയുണ്ടായിരുന്നു. നമുക്ക് വേറെ ഒരിടത്തോട്ടും കൊണ്ടുപോടാ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. തോസേ, കാര്യമായിട്ടൊന്നും പറ്റിയാടാ? നീ പേടിക്കണ്ടാടാ, ഞങ്ങയുണ്ട്. അവന്മാരെ വെറുതെ വിടൂല. വേണ്ട, ഇനി വഴക്കിനൊന്നും പോകണ്ട. ഏയ്, ഇത് അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. നീ കിടന്ന് ചാടാതെ മോളെ, നീ സമാധാനായിട്ടിരിക്കും. അളിയ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, നീ ഇപ്പൊ അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. നീ ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ബാക്കി കാര്യമൊക്കെ ഞങ്ങേറ്റി. ഡോക്ടർ എന്താ പറഞ്ഞത് നമുക്കൊന്ന് ചോദിക്കാം. ശരി മോളെ, നീ വിഷമിക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും ചേട്ടന്മാരിവിടെ ഉണ്ട്. വട, പോയച്ചു വരാട്ടാ. പാടില്ല, പകരം ചോദിക്കല്ല ചെയ്യേണ്ടത്. നീതി കിട്ടാൻ ശ്രമിക്കുക. അലോഷി അതാ ചെയ്യേണ്ടത്. നീതിയോ? അലോഷി, നിങ്ങളെ പോലെ സംസ്കാരമുള്ളവരെ പോലെ ഇങ്ങനെ തുടങ്ങിയാലോ? തോമസ് ഏട്ടനെ അവര് ദ്രോഹിച്ചു. നമ്മൾ അതിന് പകരം ചോദിച്ചാൽ അതിന് അവസാനം ഉണ്ടാവുമോ? ഇല്ല. ലേഖേ, ജീവിതം എന്നെ മറ്റൊരു ദിക്കിലെത്തിച്ചത്. എത്ര തകർന്നാലും അലോഷിക്ക് മറ്റൊരാളാവാൻ പറ്റൂ. നാളെ പോവാ. താങ്ക് യു ഡോക്ടർ. ശരി. പിന്നെ അലോഷി, നമ്മുടെ കേസ് എന്തുവായി? അതൊന്നും ആയിട്ടില്ല. വക്കീൽ ശ്രമിക്കുന്നുണ്ട്. ഡോക്യുമെന്റൽ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക്
നമ്മുടെ വക്കീലിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ? പുത്തമ്പള്ളിക്കാരെ, ഇതിനു മുമ്പ് ഉത്തരം ഫോർജറി നടത്തിയിട്ടുണ്ട്. ഡോക്യുമെന്റ്സും ഉണ്ട്. നമ്മുടെ അപ്പനൊപ്പിട്ട കടലാസ് വരെ. എന്റെ അലോഷ്യ അവരടുത്ത് നമ്മുടെ അപ്പൻ കടം വാങ്ങിയിട്ടില്ല എന്നേ. തോമസേ, സന്തോഷായി. നമ്മൾ രക്ഷപ്പെടുമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. വൈകരുത് ചേട്ടാ, നമുക്ക് ഉടനെ വേണ്ടത് ചെയ്യണം. ഏയ് വീണ്ട, നിന്റെ അപ്പൻ അകത്താകാൻ പോണു. കള്ളപ്രമാണം ഉണ്ടാക്കി മിഖേലിന്റെ കാശ് വെട്ടിച്ചെന്ന്. എടാ, നീയല്ലേ പറഞ്ഞത് തോമാസിന്റെ കയ്യിൽ നിന്ന് പ്രമാണം മേടിച്ചോളാന്ന്? എന്നിട്ടിപ്പോ എന്തായി? എടാ കഴിവേറിച്ച മോനെ, ഞാൻ അന്നേ പറഞ്ഞതാണ് ആരെങ്കിലും വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യിക്കാന്ന്. ഞാനിത് പരിഹരിച്ചോളാം. എടാ, ഇനി പരിഹരിച്ചിട്ട് എന്താണ് കാര്യം? തന്ത ജയിലിൽ കയറി അടിയണ്ണാൻ പോണ്. അവൻ പരിഹരിച്ചോളാന്ന്. മതി, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. എന്റെ മനുഷ്യനെ നിങ്ങൾ എന്തെങ്കിലും തിന്നി എടുത്താണ്ട് പോടി. ഈശോ മൊയിലാളിനെ കയ്യാമം വെച്ച് ജയിലിൽ കൊണ്ടോണത് എനിക്കൊന്ന് കാണണം. ലോറൻസേ, കേസ് നമ്മൾ ജയിക്കും. ഇനി ഒരു ക്രിമിനൽ കേസ് കൂടി ഉണ്ടാക്കി വെച്ചേക്കരുത്. അത് അങ്ങനെ വിടാൻ പറ്റൂലല്ലോ. പുത്തമ്പള്ളിക്കാരെ വെള്ളം കുടിപ്പിച്ചിട്ട് തന്നെ കാര്യം. നമ്മളെ കുറെ വെള്ളം കുടിപ്പിച്ചതാണല്ലേ. ലോറ, നമ്മൾ കേസ് ജയിക്കും ഉറപ്പായി. നമ്മുടെ വസ്തുവും തിരിച്ചു കിട്ടും. നമുക്കതുപോലെ. അതെ, ഇനി നീയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ലോറൻസേ, ഇനി നമ്മുടെ പക്ഷത്തൊന്നും ഒരു വീഴ്ചയും ഉണ്ടാകരുത്. ആ അല്ലെങ്കിൽ തന്നെ ഈശോന്റെ പോലെ ആളത്ര ചൊവ്വല്ല. സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. അങ്ങനെ മനുഷ്യനെ പേടിച്ച് ജീവിക്കാൻ പറ്റുവാ? പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്. കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് പോടാ അവിടെ നിന്ന്. കർത്താവ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വെറുതെ തോന്നിവാസം വിളിച്ചു പറയണേ. വിധി വരട്ടെ, അതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊക്കെ. ഇനി വിധി വരാനെന്തിരിക്കണ്. വക്കീലിന്റെ വാദം കഴിഞ്ഞപ്പോ തന്നെ കേസ് നമ്മൾ ജയിച്ചല്ല. മതി കൊച്ചേ, ഇതെന്തോരുവാണ്? ഇത് മുഴുവൻ ആര് തിന്നാനാണ്? അവനിട്ടുകൂട്. തിന്നടാ ലോഷി. എന്താടാ പുത്തമ്പള്ളിക്കാരൻ നമ്മുടെ ബോട്ടിൽ തീ വെച്ച്?
Come on!